തുടങ്ങാൻ നമ്മുടെ ഫൈനാൻസ് സെക്രട്ടറിയാണ് ശ്രീ ആർ കെ സിംഗ്. ഞങ്ങൾ ഇന്നലെ വന്ന് ഇന്ന് ധനകാര്യമന്ത്രിയെ കാണുക എന്നുള്ളതായിരുന്നു ഈ ബന്ധൻ്റെ ഉദ്ദേശം. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഡൽഹിയിലേക്ക് ഞാൻ വ്യക്തിപരമായി വരുന്നത്. അതുകൊണ്ട് ദീർഘകാലത്തെ പരിചയമുള്ള ഏറെ സുഹൃത്തുക്കളോടുണ്ട്. മന്ത്രി എന്ന നിലയിൽ ഡൽഹിയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാൽ ഏറെ വർഷക്കാലം നിങ്ങളുടെ ഒക്കെ ഒപ്പം ഒരുമിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന കാലം മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന കാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിനുശേഷം DYFA ഭാരവാഹിയായിരുന്നു, പിന്നീട് രാജ്യസഭാ MP. അതിനുമുമ്പ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് കുറേ കാലം പ്രവർത്തിക്കും, അന്നും എല്ലാം ഉണ്ട്. അതിനുശേഷം MP ആയിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ ദീർഘകാലമായി പരിചയമുള്ള നിങ്ങളെല്ലാം കാണുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും കടമയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറെ കാര്യങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ മറ്റ് ഏറെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി അതുകൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ്ടും നിങ്ങളുടെ എല്ലാം അടുത്തേക്ക് വന്ന് കാണുന്നു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെയും മറ്റ് ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും കണ്ട് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ധനകാര്യ മേഖലയാണ്. ധനകാര്യ മേഖലയിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൊടുത്ത കത്തിൽ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ നമ്മുടെ ധനകാര്യമന്ത്രിയെ കണ്ട് പറഞ്ഞതും കേരളത്തിൻ്റെ പൊതുവായ സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ GST സംബന്ധിച്ച് GST കോമ്പൻസേഷൻ 4500 കോടിയോളം രൂപ നമുക്ക് കിട്ടാനുണ്ട്, കോമ്പൻസേഷൻ കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇത് അടിയന്തരമായി കിട്ടുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. പ്രാധാന്യം സാമ്പത്തിക രംഗത്ത് പണം കിട്ടുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല. അടിയന്തരമായിട്ട് അത് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ അടിയന്തരമായിട്ട് അക്കാര്യത്തിനകത്തൊരു തീരുമാനം എടുക്കാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടൊരു നിലപാട് ഉണ്ടാകുമെന്ന തരത്തിലാണ് മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇക്കാര്യത്തിനകത്ത് അടിയന്തരമായിട്ടൊരു നിലപാടുണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. 4500 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ GST കോമ്പൻസേഷൻ സംബന്ധിച്ച് പൊതുവിൽ നമ്മുടെ GST കൗൺസിലും നമ്മുടെ രാജ്യത്തെ സംസ്ഥാന സർക്കാരുകളൊക്കെ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. GST പ്രതീക്ഷിച്ചതുപോലെ വിജയകരമായിട്ടില്ല. GST ഫലത്തിൽ അത് അനുഭവത്തിൽ വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയാണ്. GST നടപ്പിലായിട്ട് അടുത്ത വർഷം ജൂലൈ മാസത്തിൽ 2022 ജൂലൈ മാസത്തിൽ ഒരു വർഷം കൂടി കഴിയുമ്പോൾ GST ആദ്യത്തെ 5 വർഷം പൂർത്തിയാവും. 5 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന 14% വെച്ച് വാർഷിക വളർച്ചയുടെ അടിസ്ഥാനത്തിൽ തരുന്ന കോമ്പൻസേഷൻ ഉറപ്പാക്കുന്ന ആ കണ്ടീഷൻ്റെ കാലാവധി അവസാനിക്കും. അതുകൊണ്ട് ഈ കോമ്പൻസേഷൻ കാലാവധി വീണ്ടും ഒരു 5 വർഷം കൂടി നീട്ടണം എന്നുള്ള ആവശ്യം കേരളം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ 5 വർഷം കൂടി അത് നീട്ടുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചൊരു അഷുറൻസ് ഒറ്റയടിക്ക് പറയാൻ ഗവൺമെൻറ്റിനും പറ്റില്ല. പക്ഷേ GST കൗൺസിലിൽ ഇക്കാര്യം ചർച്ച ചെയ്യാവുന്നു, പ്രത്യേകമായി ഇക്കാര്യം ചർച്ച ചെയ്യാവുന്നുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ എല്ലാ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങളത് ശക്തമായിട്ട് ഇന്ന് വീണ്ടും ഞങ്ങളുടെ അഭ്യർത്ഥനയായിട്ട് അവിടെ ഉന്നയിക്കുകയുണ്ടായി. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധി അത് വർദ്ധിപ്പിക്കണമെന്നുള്ളതും അത് കണ്ടീഷനുകളില്ലാതെ ചരടുകളില്ലാതെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനങ്ങൾക്ക് ആ കടമെടുത്ത് ചിലവാക്കാനുള്ള അവസരം തരണമെന്നുള്ളതാണ് മറ്റൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ വർഷം കോവിഡ് വളരെ രൂക്ഷമായ ഘട്ടത്തിൽ 5% കടമെടുക്കാൻ സമ്മതിച്ചിരുന്നു. അതിനകത്ത് 1% നമുക്ക് ആ 4% എടുക്കാൻ 1% ചില കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനകത്ത് വൺ നേഷൻ വൺ റേഷൻ കാർഡ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങിയ കണ്ടീഷൻസ് ആയിരുന്നു. അതെല്ലാം കേരളം സാറ്റിസ്ഫൈ ചെയ്തു. നമുക്ക് ആ പണം കടമെടുക്കാനായിട്ട് അവസരം കിട്ടി. കഴിഞ്ഞ വർഷം ഈ പ്രതിസന്ധിയുടെ വലിയ പ്രതിസന്ധിയാണുള്ളതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയാണ്. ഓരോ സംസ്ഥാനങ്ങളും, ആന്ധ്രയായാലും തെലുങ്കാനയായാലും തമിഴ്നാടായാലും UP പഞ്ചാബായാലും എല്ലാ സംസ്ഥാനം മഹാരാഷ്ട്രയായാലും, ഞാൻ ഓരോ സംസ്ഥാനങ്ങളുടെയും പേര് പറയുന്നില്ല, ഈ GST കൗൺസിൽ അതായത് സംസ്ഥാനങ്ങളെല്ലാം ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവിലൊരു കാര്യം പറയുന്നുണ്ട്, സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ കഴിഞ്ഞ വർഷം ആ പണമെടുക്കാൻ അനുവാദം വന്നു. ഈ വർഷവും 5%
പണം കടമെടുക്കാനുള്ള അനുവാദം തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഇക്കാര്യം ഉന്നയിച്ചു, ഇത് നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കാനാണ് വന്നത്. ഇപ്പോൾ നൽകിയിട്ടുള്ളൊരു അനുവാദം 3.5% വരെ കടമെടുക്കാനായിട്ട് കണ്ടീഷൻസ് ഇല്ലാതെ എടുക്കാനും പിന്നീടൊരു 0.5% നമ്മുടെ മൂലധന നിക്ഷേപം ഉറപ്പാക്കുന്ന തരത്തിലേക്കൊരു ചില പ്രത്യേക കണ്ടീഷൻ വെക്കാനും ഒരു 0.5% കടമെടുക്കണമെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മേഖലയിൽ ഇലക്ട്രിസിറ്റി മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ കണ്ടീഷനും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതൊരു ടൈഡാണ്. അത് വെച്ച് നമുക്ക് ഈ കടമെടുക്കുന്നത് ഒരിടത്തെ കടം തീർക്കാനൊക്കെ സഹായിക്കും. അല്ലാതെ പൊതുവിലുള്ള ആളുകളുടെ എംപ്ലോയ്മെൻറ്റ്, ആളുകളുടെ പർച്ചേസിങ് പവർ, ആളുകൾക്ക് സമൂഹത്തിൽ അവരുടെ വരുമാനം വർദ്ധിക്കാനുള്ള പദ്ധതികളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5% വർദ്ധിപ്പിക്കണമെന്നും അത് അടിയന്തരമായിട്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതിനെ സംബന്ധിച്ച് പിന്നെ അവർ പരിശോധിക്കേണ്ടതാണ് എന്നൊരു സമീപനമാണ് പറഞ്ഞത്. അത് പിന്നെ വളരെ പോസിറ്റീവായൊരു തരത്തിലല്ല, പക്ഷേ പരിശോധിക്കാം. ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. പിന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയിൽ ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലില്ലായ്മയായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ വലിയ തോതിൽ ചെറുകിട കച്ചവടക്കാർ, വ്യാപാരികൾ, ഇപ്പോൾ MSME പോലെയുള്ള വ്യവസായങ്ങളുണ്ട്, ഇതുകൂടാതെ വ്യാപാരി സമൂഹം വലിയ തോതിലുണ്ട്. കടകമ്പോളങ്ങൾ ദീർഘകാലമായി അടച്ചിട്ടേക്കുന്നതുകൊണ്ട് MSME ചെറുകിട വ്യവസായത്തിനായാലും വ്യാപാരികൾക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ്. അതിനകത്ത് വ്യാപാരി സമൂഹത്തിന് വേണ്ടി പ്രത്യേക ഒരു പദ്ധതി ഇതുവരെ കേന്ദ്രം അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കടം കിട്ടാനും അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ചില കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലിശ കുറഞ്ഞ ലോണും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ലോണിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ കടബാധ്യത കാരണമുള്ള ജപ്തി നടപടികൾ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ വൻകിടക്കാരായാലും ചെറുകിടക്കാരായാലും, പ്രത്യേകിച്ച് ചെറുകിട മേഖലയിൽ നമ്മുടെ സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബശ്രീ സാധാരണ ആളുകൾ ഉൾപ്പെടെ എടുക്കുന്ന ലോണിനെ സംബന്ധിച്ച് വലിയ തോതിൽ ഈ മൊറട്ടോറിയം ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വന്നിട്ട് മൈക്രോ ഫിനാൻസ് മറ്റും അവരെ ഉപദ്രവിക്കുന്ന പ്രശ്നമുണ്ട്. അതിനെ സംബന്ധിച്ചൊരു മൊറട്ടോറിയം വേണം, പൊതുവിൽ കടങ്ങളെ സംബന്ധിച്ചൊരു മൊറട്ടോറിയം വേണം, വ്യവസായികൾക്കുള്ളത് വേണമെന്ന് പറഞ്ഞു. മൊറട്ടോറിയത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് അങ്ങനെ പോസിറ്റീവായ കേന്ദ്രമന്ത്രി പോസിറ്റീവായ ഒരു മറുപടി പറഞ്ഞില്ല. അത് പരിശോധിക്കേണ്ടതാണ്. റിസർവ് ബാങ്കാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കൃത്യമായ മറുപടി പറഞ്ഞില്ല. നമ്മുടെ ഏറ്റവും ശക്തമായ അഭിപ്രായം ആ മൊറട്ടോറിയം നടപ്പിലാക്കണം, കുറച്ച് കാലത്തേക്കെങ്കിലും ആ മൊറട്ടോറിയം ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു ദിവസം വരുന്ന വ്യക്തിപരമായി മന്ത്രി എന്ന നിലയിൽ എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ പകുതി കൂടുതലും ഈ ബാങ്കുകളുടെയും ചെറുകിട സ്ഥാപനങ്ങളുടെയും നിർബന്ധവും മൊറട്ടോറിയം സംബന്ധിച്ചാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറിനോട് ആവശ്യപ്പെട്ടിരുന്നു, ധനകാര്യമന്ത്രിയായിട്ട് നേരിട്ട് സംസാരിക്കുകയും നേരിട്ട് കത്തിൽ കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് വീണ്ടും അക്കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അത് പറയുന്നത് ഈ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു കാര്യം വന്നിട്ടില്ല, അത് പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ചെറുകിട കച്ചവടക്കാരുടെയും വ്യാപാരികളുടെയും എല്ലാം കാര്യത്തിനകത്ത് ലോൺ എടുക്കാനുള്ള ചില പദ്ധതികൾ ഇപ്പോൾ അവർക്കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. MSME ഈ കണ്ടീഷൻ പോലെ തന്നെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും ബാധകമാക്കാൻ വേണ്ടിയിട്ടുള്ള സജീവമായ പ്രവർത്തനം നടത്താം. അത് പലപ്പോഴും ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപാരികൾക്കുണ്ട്. അപ്പോൾ അവർക്ക് പ്രയോറിറ്റി ലെൻഡിങ്ങിലേക്ക് വന്നിട്ട് MSME പോലെ അവരെ കൈകാര്യം ചെയ്യാം, അത് കൊടുക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മേഖലകൾ. കുടുംബശ്രീക്കൊക്കെ ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേക പദ്ധതി വരണ്ട, കേരള ഗവൺമെൻറ് തന്നെ കുറേയേറെ കാര്യങ്ങൾ സഹകരണ സംഘങ്ങളും കമേഴ്ഷ്യൽ ബാങ്കും ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറുകിട ലോണുകൾക്ക് 1.5 ലക്ഷം രൂപ വരെ ഈ ഇവർ പ്രഖ്യാപിച്ച പദ്ധതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ള തരത്തിൽ തന്നെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞത്. മൊറട്ടോറിയത്തിൻ്റെ കാര്യത്തിൽ എന്നാൽ തീർച്ചയായിട്ടും വാക്ക് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം നിൽക്കുകയാണ്. അതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിനകത്തൊരു കാര്യം കൂടി പറയേണ്ടത്, നമ്മളിപ്പോൾ ഈ പ്രശ്നം വളരെ ഗൗരവതരമായ പ്രശ്നമായിട്ടാണ് ഈ ജനങ്ങളെ സാധാരണക്കാരെ പോയി ഭീഷണിപ്പെടുത്തുന്ന മൊറട്ടോറിയത്തിൻ്റെ പേരിൽ, മൊറട്ടോറിയം ഇല്ലാത്തതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന നിലപാടുകളെ ശക്തമായി അത് നിയമപരമായി കൈകാര്യം ചെയ്യാൻ കേരള ഗവൺമെൻറ് തയ്യാറാവുമെന്നുള്ള കാര്യം ഇത്തരമൊരു വേദി ഞാൻ പറയുകയും കൂടിയാണ്. കാരണം അത്രയേറെ പരാതികളാണ് വരുന്നത്. ഓരോ വീടുകളിൽ ചെന്നിട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ആളുകളെ ചെന്ന് വല്ലാതെ ഭീഷണിപ്പെടുത്തുന്ന, നിയമപരമല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഈ ലെൻഡിങ് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ സമീപനം അതിശക്തമായിട്ടുള്ള നിലപാട് വഴി സർക്കാർ അക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആ പ്രശ്നത്തിൽ അതാണ്, ഈ ഭീഷണിപ്പെടുത്തൽ അവസാനിപ്പിക്കാൻ വേണ്ടി മൊറട്ടോറിയം കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. വീണ്ടും അക്കാര്യത്തിനകത്ത് നമ്മൾ ശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തണം. പത്രമാധ്യമങ്ങളെന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിനകത്ത് കൂടുതൽ ശ്രമം ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ്. ഇതിനൊപ്പം നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കേണ്ടതായി.
നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല കശുവണ്ടി കയർ കൈത്തറി തുടങ്ങിയ മേഖലകളിൽ ധാരാളം വനിതകളാണ് ജോലിയെടുക്കുന്നത്. എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലാണിപ്പോൾ. ഈ മേഖലയിൽ ഒരു പ്രത്യേക പാക്കേജ് വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. തൊഴിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊരു പാക്കേജ്, അത്തരം പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ തൊഴിൽ കിട്ടാനുള്ളൊരു പാക്കേജ്, സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ പറഞ്ഞതിനകത്ത് അത് വരുന്നില്ല. അതിനെപ്പറ്റി പരിഗണിക്കാം, പരിശോധിക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് വലിയ മേഖലയാണ്. അതുപോലെ തന്നെയാണ് പ്ലാന്റേഷൻ സെക്ടറിൽ. പ്ലാന്റേഷൻ സെക്ടറിൽ ഈ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നം അവിടെയുണ്ട്. അവിടെയും പ്രത്യേക ഒരു പരിഗണന കൊടുക്കണം. കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് പ്ലാന്റേഷൻ എന്നുള്ളതുകൊണ്ട് ആ മേഖലയെ പറഞ്ഞു. അതിനൊപ്പം ഞങ്ങളൊരു സജഷൻ കൂടി മന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മന്ത്രിയെ ശ്രദ്ധപ്പെടുത്തി. അത് കാർഷിക മേഖലയിൽ കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, കാർഷിക ഉൽപ്പന്നങ്ങളിൽ പലതും വ്യാവസായിക ഉൽപ്പന്നങ്ങളും മറ്റ് മേഖലയായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യണം. അത് ഭക്ഷണകാര്യത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് എന്നാൽ വില കിട്ടും. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു സജഷൻ വെച്ചു. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ദീർഘകാലമായി നമ്മളെല്ലാം പറയുന്നതാണ്, ഈ റബ്ബർ ഉപയോഗിച്ച റബ്ബറൈസ്ഡ് റോഡ്. വാസ്തവത്തിൽ അതൊരു ചെറിയ ശതമാനം അവർ തീരുമാനിച്ചാൽ ഇപ്പോൾ വലിയ തോതിൽ അത് ചിലവാകും, റബ്ബറിന് ആവശ്യം വരും. ഇപ്പോൾ ബിറ്റുമിനകത്ത് റബ്ബർ ചേർക്കുന്നത് ഇത്രയും വില കൂടിയ ഘട്ടത്തിൽ കുറച്ചുകൂടി കൊമേഴ്സ്യലി ലാഭകരം തന്നെയായിരിക്കും, നഷ്ടമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിനും നല്ലതാണ്, റോഡുകളുടെ കാലാവധി നീട്ടിക്കിട്ടും. പെട്രോളിനകത്ത് എത്തനോള് ചേർക്കാനായിട്ടുള്ള ശ്രമവും അല്ലെങ്കിൽ നയമുണ്ട് ഇപ്പോൾ. അതുപോലെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ബിറ്റുമിനകത്ത് ചേർക്കുക, റബ്ബർ ചേർത്താൽ അത് ഗുണമുണ്ടാവും. ഇത് ഞങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ വിവിധ മന്ത്രാലയങ്ങൾ ചേർന്ന് വരേണ്ട ഒരു കാര്യമാണ് എന്ന നിലയിലാണ് അക്കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമല്ല, ഇത്തരം പല കാര്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാനായിട്ട് കാർഷിക മേഖലയ്ക്ക് സഹായകരമാകുന്ന നിലയും അത്തരം ചില നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങളവിടെ വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ കശുവണ്ടി കൈത്തറി പ്ലാന്റേഷൻ അതുപോലെ കയർ തുടങ്ങിയ മേഖലകളിൽ പ്രത്യേകം ഒന്ന് പരിശോധിക്കാവുന്ന നിലയിൽ തന്നെയാണ് മന്ത്രി പറഞ്ഞത്. അതിനെപ്പറ്റിയുള്ള കൃത്യമായൊരു കമ്മിറ്റ്മെൻ്റ് വന്നിട്ടില്ല. പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്, കേരളത്തിൻ്റെ ആവശ്യം, ഈ ഫൈനാൻസ് കമ്മീഷൻ ചില പ്രത്യേക സെക്ടറുകളിൽ ചില പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ കുറച്ച് പണമാണ് അനുവദിക്കപ്പെട്ട് കിട്ടിയത്, സ്പെഷ്യൽ ഗ്രാൻറ് കൂടാതെ. അപ്പോൾ ഈ മേഖലകളിലേക്കുള്ള പണം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഇപ്പം മാത്രമല്ല ഭാവിയിലേക്കും നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുന്നൊരു പ്രശ്നം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ ഡെവല്യൂഷനാണ്. സ്റ്റേറ്റുകൾക്കുള്ള പങ്ക് കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും തെറ്റായ നയം കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ സ്വീകരിച്ച സംബന്ധിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന, നിങ്ങൾക്കറിയാം, സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതിയുടെ നേരിട്ട് നമുക്ക് വരേണ്ടത് നമുക്ക് കിട്ടും, സെൻട്രലിലേക്ക് പോകുന്നതിൻ്റെ പങ്ക് നമുക്ക് വരും. എന്നാൽ ചില നികുതികൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൂളിലേക്ക് പൊതുവിൽ വന്നിട്ട് അതിൽ നിന്ന് ഇത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് പോകണമെന്നാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 42% മറ്റുമാണ് പിന്നെ സംസ്ഥാനങ്ങൾക്ക് ഭാഗം വെക്കുന്നത്. അതിനകത്തേക്ക് സെസ് വരുന്നത് കൊടുക്കേണ്ട, അതാണ് പെട്രോളിയം ഇപ്പോൾ പിരിക്കുന്നതിൻ്റെ ടാക്സിൻ്റെ കാര്യം, അത് സെസ്സാണ്, അത് പിരിക്കേണ്ടത്, അത് കൊടുക്കേണ്ടതില്ല. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട പങ്ക് സംബന്ധിച്ചൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. അത് 1971 ജനസംഖ്യ കണക്കനുസരിച്ചായിരുന്നു മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ 2011 വെച്ചിട്ടാക്കി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, തൊട്ടു മുമ്പത്തെ ഫൈനാൻസ് കമ്മീഷൻ വരെ നമുക്ക് 2.50 ഏകദേശം 2.5% ആകെ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പണത്തിൻ്റെ അവരുടെ നികുതിയുടെ 2.5% ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അതിപ്പോൾ ഒറ്റയടിക്ക് 1.9 1.92 ചെറിയൊരു ശതമാന വ്യത്യാസമാണെങ്കിൽ, 1% വ്യത്യാസമാണെങ്കിലും ആയിരക്കണക്കിനല്ല, 10,000 കോടി മേളിലൊക്കെയാണ് ഈ വ്യത്യാസം വരിക. ഇതിൻ്റെ കുറച്ചുകൂടി പഴയ കണക്ക് നോക്കുമ്പോൾ 3.9 1980s 87 എടുത്തു കഴിഞ്ഞാൽ 3.9 ആകെ ഇന്ത്യയിൽ 100 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ 3.92 രൂപ കേരളത്തിന് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് ആ 3.92 രൂപയ്ക്ക് 3.92 രൂപ 100 രൂപയിൽ 100 രൂപ ഇന്ത്യയിൽ ആകെ കേന്ദ്ര ഗവൺമെൻറ് വിതരണം ചെയ്യുമ്പോൾ അതിൽ 3.92 രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് 1.92 രൂപയായിട്ട് ചുരുങ്ങി. അപ്പോൾ അറിയാമല്ലോ ടാക്സിൻ്റെ കാര്യത്തിൽ എത്ര കുറവ് വന്നിട്ടുണ്ടാവും കേരളത്തിന് കിട്ടേണ്ട. ഇതൊരു തെറ്റായ ഡിവല്യൂഷൻ ഫോർമുലയാണ് ഇപ്പോൾ കേന്ദ്രം ഫൈനാൻസ് കമ്മീഷനൊക്കെ നടത്തുന്നത്. ഇത് പരിഹരിച്ചേ പറ്റൂ. അതിപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ്റെ തീരുമാനം വന്നതുകൊണ്ട് ഉടൻ തന്നെ എടുക്കും എന്നുള്ള തരത്തിലേക്കല്ല കേന്ദ്ര ഗവൺമെൻറ്. അതിനെപ്പറ്റി ഇതൊരു സീരിയസ് ആയ പ്രശ്നമാണെന്നുള്ളത് മന്ത്രി അംഗീകരിക്കുന്നെങ്കിൽ ഉടനെ അതിനകത്ത് പരിഹാരം ഉണ്ടാകുന്ന തരത്തിലേക്കല്ല അവർ പറയുന്നത്.
ഇത് സംസ്ഥാനങ്ങളെ വല്ലാതെ ബാധിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൽ പകുതിയോളം പോയി എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ വെച്ച് കാണാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കൂടി ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പറഞ്ഞു വളരെ മന്ത്രി എന്ന നിലയിൽ വളരെ അനുഭാവപൂർവ്വം തന്നെയായിരുന്നു അവരുടെ സമീപനം. ചില കാര്യങ്ങളിൽ ചില അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കാമെന്നും ചിലത് ചർച്ച ചെയ്യാമെന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കാർഷിക മേഖലയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, പ്ലാന്റേഷൻ്റെയും മറ്റു കാര്യങ്ങളും നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി തന്നെ ചില കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കോവിഡിൻ്റെ ഏറ്റവും സീരിയസ് ആയ സംഗതി കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിക്കാമെന്നും ഇക്കാര്യത്തിനകത്ത് ചില പദ്ധതികളെപ്പറ്റി ആലോചിക്കാമെന്നുള്ള കാര്യവും പറയുകയും ചെയ്തു. ഇതാണ് ഇന്ന് പൊതുവിൽ മന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എന്തായാലും കേരളത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ അത് നമ്മുടെ ജീവിത താല്പര്യങ്ങളാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളാണ്, സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള താല്പര്യങ്ങളാണ്. നമുക്ക് അർഹമായ ഏറ്റവും ന്യായമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് സാമ്പത്തികമായി നമുക്ക് തരേണ്ട കാര്യമായാലും നമുക്ക് തരേണ്ട മറ്റ് ആനുകൂല്യങ്ങളായാലും അതുപോലെ പൊതുവിൽ നമ്മുടെ വരുമാനം സംബന്ധിച്ചുള്ള നയങ്ങളായാലും അക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തുടർന്നും ഈ ഇക്കാര്യത്തിനകത്ത് ഇടപെടുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ട്, മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളുണ്ട്. ഞങ്ങൾ അതുപോലെ മറ്റ് വകുപ്പുകളൊക്കെ നടത്തുന്ന ചർച്ചകളുടെ ഭാഗമായിട്ട് കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള എല്ലാ സഹായവും ശ്രമവും ഉണ്ടാകണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഓൾ ദീസ് ബട്ട് ഐ തിങ്ക് ഐ ക്യാൻ ഗീവ് എ കോപ്പി ഓഫ് ദി ലെറ്റർ ഓർ ദാറ്റ് വി ആർ പ്രിപ്പയറിംഗ് ഇറ്റ് ദാറ്റ് വി വിൽ ഗീവ് I can do that, but it will take again all this time. That is why mainly we already you've mentioned the points. Yes. GST combination borrowing. Yeah. Mention the points. Ha, points for in English. Yeah. First thing is related to the GST compensation. Kerala is actually we have to get around 4,500 crores immediately as GST compensation. So we need it immediately because the crisis which we are facing, all the states are facing, is very severe. So we requested for that and we expected that urgently something will be done by the central government, because it is a right, it is due from the central government. That is what the first thing. Then regarding the compensation period, now the compensation period for GST will end by July next year, 2022. Since the inception of GST, states are facing a serious crisis due to the recession internationally, then because of some natural calamities, including the COVID epidemic. So we are requested for the extension of this period for another 5 years, this GST compensation. So that also, the Honorable Minister said that we will discuss it in detail in the coming GST Council meetings and other meetings. That is not finalized, but the request is very serious. Other similar states are also demanding for the extension of the GST compensation period. Then another area which we requested the help of the central government is regarding the borrowing limit. Now the borrowing limit is technically 3%. This year they are saying that you can take 4.5%, but after 3.5%, the next 5.5% is related and connected to the capital expenditure, and the another 0.5% is related to the power sector reforms. That is not helpful for the state to do the maximum help to the people. That is why we are requesting for 5%, total 5% untied borrowing limit. Then about the moratorium, lot of loans are now, because of the crisis, small loanees as well as middle class, medium and high net worth individuals, they took loan but they are not able to pay back in time. So moratorium, we are requesting for a moratorium. That request is there, not that way any positive response, but they have to discuss with the Reserve Bank and all. We are requesting for moratorium, otherwise people will be in trouble. Then regarding the Finance Commission principle about the devolution of funds, earlier we were getting out of 100 rupees devolved from the central fund, in 1980s we were getting 3.92
3 rupees 92 paisa. Then up to last year we were getting 2 rupees 50 paisa, 2.5 rupees. Now in the latest finance commission recommendation we are getting only 1 rupee 92 paisa. If you take the 20 years, our part is reduced to 50%. Our eligible devolution from the central government is going down. This is a very this is basically earlier 1971 population was the census was the base document one. Now it is 2011. So as a state, like many other states who developed, because the development index which we attain, this kind of population control, this much of health development, this education development, because you are developed as per the direction of the central government, because of our development goals we attain, we are penalizing. They are penalizing us and we are penalized. That is what we are asking. So this is a very serious issue for the future. Then regarding the employment, new employment or helping the employment in the traditional sectors like cashew, coir, then like plantation, we need some help from the center. These are the general things we raised. ഒന്ന് നമ്മുടെ ടാക്സിൻ്റെ കാര്യത്തിനകത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടാക്സ് ലഭിക്കേണ്ട പല സാധനങ്ങൾക്കും ടാക്സ് ലഭിക്കാനുണ്ട്. ഇപ്പോൾ കേരളത്തിന് ടാക്സ് ലഭിക്കേണ്ട ചില ഐറ്റങ്ങൾക്ക് ടാക്സ് പൊതുവിലാണല്ലോ തീരുമാനിക്കുന്നത്, ടാക്സ് ചിലത് കുറയ്ക്കുന്നു. ഞാൻ ഓരോ ഐറ്റങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആർബിട്രറി ആയിട്ട് കുറയ്ക്കുന്നൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ഒരു കാര്യം നോക്കിയാൽ നമുക്കറിയാം, ജി എസ് ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉൽപ്പന്നങ്ങളുടെ 16% ടാക്സ് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ആവറേജ് ടാക്സ് ആവറേജ് അവിടുന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്ന സാധനങ്ങൾക്ക് പലതും എക്സൈസ് ഡ്യൂട്ടിയും മറ്റു ഡ്യൂട്ടിയൊക്കെ അവിടുന്ന് കളക്ട് ചെയ്യുന്നു, സ്റ്റേറ്റ് വരുമ്പോൾ ബാക്കി കളക്ട് ചെയ്യുന്നു. ആവറേജ് എടുത്ത് നോക്കിയാൽ 16% ആയിരുന്നു ഓൺ ആൻ ആവറേജ് നമ്മുടെ ടാക്സ് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അത് 11%. എങ്ങനെയാണിത് വന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും കുറയേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എവിടെയോ ടാക്സ് നെറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ കളക്ഷൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വന്ന ടാക്സിൻ്റെ റേറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഒരു 30-35% നികുതി കിട്ടിക്കൊണ്ടിരുന്ന നികുതി 3 വർഷത്തിനകം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഈ പൊതുവായ സാഹചര്യത്തിൻ്റെ കൂടെ നോക്കണം. അപ്പോൾ അത് എന്തൊക്കെയോ അതിനകത്ത് റിവാമ്പ് ചെയ്യാനുണ്ട് ആ മേഖലയിൽ. അതുകൊണ്ടാണ് ആ സ്ട്രക്ചറിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. ഇത്രയും കിട്ടേണ്ട നികുതി കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുകൂടി അതാണ് ഞങ്ങൾ പൊതു ഉദ്ദേശിച്ചത്. ഞങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അതിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ കണ്ടീഷൻ വെക്കരുതെന്ന് പറഞ്ഞത്. കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിനകത്ത് പവർ സെക്ടറിലെ റിഫോംസ് പറയുമ്പം അവിടെയുള്ള ആകെ ബാധ്യതകൾ ഉൾപ്പെടെ തീർക്കണമെന്നും അതിൽ കണ്ടീഷനുണ്ട്. എല്ലാ എടുക്കുന്ന പണം മുഴുവൻ ആ ബാധ്യത തീർത്ത് പവർ സെക്ടറിനെ ഡെറ്റ് ഫ്രീ ആക്കി വേണമെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യാം എന്നുള്ള ഒരു സമീപനമൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല ഡയറക്റ്റായിട്ട്, പക്ഷേ നമ്മൾ എന്തിനാണോ പണം കടമെടുക്കുന്നത് അത് നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കാനും ആളുകൾക്ക് ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ആണ്. അതിനുപയോഗിക്കാൻ പറ്റാതെ ഒരു അവർ പറയുന്ന ഇന്ന കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പണം തരാം, പക്ഷേ ഇന്ന കാര്യത്തിന് ഉപയോഗിച്ചോണം എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അൺടൈഡായിട്ട് തന്നെ അത് തരണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അതിനകത്ത് ഈ കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലും ഇതിൻ്റെ കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള മറുപടി അല്ല പറഞ്ഞത്. അത് പരിഗണിക്കാൻ അടുത്ത് തന്നെ നമ്മുടെ ജി എസ് ടി കൗൺസിൽ എല്ലാം ചേരുന്നുണ്ടല്ലോ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് അന്നേരം ചർച്ച ചെയ്യാന്നാണ് പറഞ്ഞത്. മന്ത്രി ഇന്ന് തന്നെ അതിന് മറുപടി ഒറ്റയടിക്ക് പറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, കാരണം അതൊരു പോളിസി പ്രശ്നം എന്നാലും അവർ ചർച്ച ചെയ്യേണ്ടതാണ്. How is it that the states could not get their demands through in the GST council after GST council had met several times? It's a very very it's a very right question. This is what I was in the GST select committee in the parliament. I wrote a dissent at that time itself narrating saying that these are the things, because the present constitution of the GST council is very much in favor of the central government. What the central government is thinking, naturally that will be finalized in that format, and states are asking for the changes, but they are not yielding. But we are not, there is not a tug of war in that, but a very strong argument and fight is going on in that.
means in the democratically the argument is going on, the demand is going on, and because of that some group of ministers are formed, some discussions are going on. This is there, but continuously this demand is there. Now many of the states, I can say one example, it is not a secret, even though it was a GST council issue, there was a demand by the central government, some department officials, to include ENA, that is extra neutral alcohol, which is used for making alcohol, means liquor drinks. They said that extra neutral alcohol which is going from, for example, from Maharashtra to Kerala, because they are consuming, but production is from here, or from UP to Kerala or Tamil Nadu. They are saying that extra neutral alcohol is not an alcohol for human consumption, because in the constitution, alcohol for human consumption is exempted from the central taxation powers. So it is a state right, like petroleum. So they said this is extra neutral alcohol is not a state thing, not a thing for human consumption. So central government can tax. Supreme Court, some courts, high courts and Supreme Court, they gave verdict in favor of the central government officials. But in the GST council, there was a very serious argument. Almost all states, there is no BJP, Congress, CPM, left or that kind of difference. Almost all states argued for state right. They said alcohol should be in state list. There is no question of giving the powers to the central government. So these kind of arguments are going on. But there is a fight. But when the serious matters coming, then political issues, and naturally, because the central government have its own politics, their administrative is there, then naturally the other state governments are also doing. Even otherwise, central government is having the control that way. That we said in the initial debates. That is there. And one thing I can, when I am speaking it in Delhi, when we were one or two or three people were dissenting, the Congress party was in favor of GST. Honorable Minister Chidambaram introduced this initially. Now he is very strongly protesting against these policies. They were behind this policy. They introduced and they were arguing, and when we asked for some kind of dissent, they were not ready. But now they understood. Even they were very vocal against the ill decisions or happenings in the GST era. ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭരണഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പോ അപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന പോലെ അല്ല പറയുക. ഒരു സർക്കാരിലെ മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നതിന് ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടേ പറയാൻ പറ്റൂ. ഇതിനകത്തെ ക്രിറ്റിസിസം ഞങ്ങൾക്കുണ്ട്, ആ ക്രിറ്റിസിസം ഞങ്ങൾ റേസ് ചെയ്യുന്നു. അതേസമയം ഞങ്ങൾ പറഞ്ഞ കോപ്പറേറ്റീവ് ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകണം, ആ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റിനകത്ത് നിന്നുകൊണ്ട് വരുന്ന പരാതികളെ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഞാനതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പറഞ്ഞു. അവരും പ്രതീക്ഷ ഇങ്ങനെയല്ല, ഡി എം കെ അതിശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നു, നേരത്തെ എതിർത്തിരുന്നില്ല. നല്ലതാണ്, കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഏറ്റവും ശക്തമായി പറയുന്നു, തൃണമൂലിൻ്റെ മന്ത്രിമാർ ഏറ്റവും ശക്തമായി പറയുന്നു. അപ്പം ആ ശക്തമായി പറയുന്നതിനനുസരിച്ചിട്ട് ഒരു സിസ്റ്റം വന്നതിനെ പരമാവധി കറക്റ്റ് ചെയ്യാൻ ആദ്യം നോക്കട്ടെ കേന്ദ്ര ഗവൺമെൻറ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ന്യായമായി ചെയ്യുന്നില്ലെങ്കിൽ അത് ഫെയിലറാവും, ഫെയിലറാകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. കൃത്യമായി ഡിസൻനോട്ടിനകത്ത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ബ്രെക്സിറ്റ് എന്തുകൊണ്ടാണ്, ഗ്രീസ് എന്തുകൊണ്ടാണ് തകർന്നു പോയത്? അന്ന് യൂറോപ്യൻ യൂണിയൻ വന്നപ്പോൾ അതിനകത്ത് ടാക്സേഷൻ സിസ്റ്റത്തിനകത്ത് ഗ്രീസിന് പിടിച്ചേക്കാൻ പറ്റിയില്ല. ബ്രെക്സിറ്റ് ബ്രിട്ടൻ എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ പുറത്തേക്ക് പോകുന്നത് ഈ ടാക്സേഷൻ സിസ്റ്റം ബ്രിട്ടന് അവർക്ക് ഫൈനാൻഷ്യലി കുഴപ്പമുണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോയത് എന്ന് മാത്രമല്ല, ആ പാർലമെൻറ്റ് രേഖകളിലുണ്ട്. ഞങ്ങൾ ചോദിച്ചു, ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ ഇതുണ്ടോ, ഈ സിംഗിൾ ടാക്സ് ഉണ്ടോ? ഇല്ല. ജി എസ് ടി പോലൊരു സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും വലിയൊരു സിസ്റ്റം വന്നു, ആ സിസ്റ്റത്തിനകത്ത് പരാതികൾ പരമാവധി ഒഴിവാക്കി കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടത്തേണ്ടത്. കാരണം ഇപ്പോൾ ഒരു സിസ്റ്റം വന്നിരിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിൽ വീണ്ടും കാര്യങ്ങൾ നോക്കാം. പക്ഷേ അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ അപകടമാകും എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് തന്നെ ഈ കാര്യത്തിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജി എസ് ടി കൗൺസിലിൽ ഈ കാര്യത്തിനകത്ത് വീണ്ടും ശക്തമായി പറയും. ഞങ്ങളിത്
ഇപ്പോഴത്തെ കാലാവധി 5 വർഷത്തേക്ക് നീട്ടണം. കാരണം രാജ്യം മാത്രമല്ല ലോകം തന്നെ ഏറ്റവും വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ ആണ് ഇപ്പോൾ. ആ സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായിട്ട് എക്കണോമി ആകെ തകർന്നു പോയി എന്നുള്ളതിനകത്ത് അത്ഭുതമില്ല. കാരണം നൂറ്റാണ്ടിലൊരിക്കൽ വരുന്നൊരു പാൻഡമിക്, ആ പാൻഡമിക്കിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ ജി എസ് ടിയുടെ എന്തെങ്കിലും അവരാഗ്രഹിച്ചിരുന്ന ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അതും നടന്നിട്ടില്ല. അത് നടക്കണമെങ്കിൽ 5 വർഷം കൂടിയെങ്കിലും നടത്തി നോക്കിയാലേ അറിയൂ. അതുകൊണ്ട് കോമ്പൻസേഷൻ പീരീഡ് 5 വർഷം കൂടി നീട്ടണം എന്ന് ഞങ്ങൾ പറയുന്നു. മറ്റ് സ്റ്റേറ്റുകളുമായി ചേർന്ന് തന്നെ ഞങ്ങൾ ആ കാര്യം അതിശക്തമായി പറയും. പറയുന്നു, ചോദിക്കുന്നുണ്ട്. എന്താ ദിസ് ഇയർ ദാറ്റ് ഈസ് വി ഹാവ് ടു ഗെറ്റ് 4,500 crores. 4,500 crores ഈസ് ദി അഷ്വേർഡ് കോമ്പൻസേഷൻ വിച്ച് വി ഹാവ് ടു ഗെറ്റ്. ദാറ്റ് ഈസ് 4,500. Total collection is, it is every month it is changing. Last April was the record collection. I think 1,40,000, that was the record collection. Then again the second wave came down. So that's the situation. Sir, 2 days back, P.J. Tambarumji did a press conference and talked about the discord among the states on GST council meetings. And that is one thing, but what is your response to that? Actually, what was the... P. Chidambaram, the finance minister, did a press conference in Delhi and said that there is discord among states at the GST council, what you have been also highlighting. What is your response to P. Chidambaram? Actually, I was not read that piece. Earlier he wrote some article in some newspapers that I said. I am very happy. Mr. Chidambaram is also now thinking positively. ഞങ്ങള് മാജിക്കൊന്നുമില്ല ഇതിനെ മറികടക്കാൻ. ഞങ്ങളിപ്പോ കേരളത്തില് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ്, പുതുക്കിയ ബഡ്ജറ്റ് പ്രസംഗമാണ് ഞാൻ നടത്തിയത്. മേജറായ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു, അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ്. അതിനകത്ത് 2-3 കാര്യങ്ങളിലാണ് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, മുഴുവൻ ആളെയും വാക്സിനേറ്റ് ചെയ്യണം. അത് സെൻട്രൽ ഗവൺമെൻറ് ആ ഫണ്ട് തന്നില്ലെങ്കിലും നമ്മൾ ഫണ്ട് മുടക്കിയിട്ട് അതാണ് പ്രയോറിറ്റി. ആരോഗ്യം എല്ലാവരുടെയും നന്നായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളും കോളേജ് പ്രവർത്തിക്കും, ഫാക്ടറി പ്രവർത്തിക്കും, കമ്പോളങ്ങൾ പ്രവർത്തിക്കും, പ്രവാസികൾ നാട്ടിലേക്ക് വന്നവർ തിരിച്ചു പോവും, വിദേശ ടൂറിസ്റ്റുകൾ നാട്ടിലേക്ക് വരും, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഫോറിൻ ടൂറിസ്റ്റുകൾ വരും. അങ്ങനെ നമ്മുടെ എക്കണോമി സജീവമാകും. ഇതിനുവേണ്ടി ഹെൽത്തിന് ഞങ്ങൾ പരമാവധി പണം മാറ്റിവെച്ചു, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആളുകളുടെ കയ്യിൽ ഡയറക്റ്റായിട്ട് കുറച്ച് പണം എത്തിയാൽ മാത്രമേ അവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കൂ. അതിന് കുറേ പദ്ധതികൾ വെച്ചു, 8,900 crores. അത് പലതും ഇപ്പോൾ കോൺട്രാക്ടർമാർക്ക് 6 മാസം കഴിഞ്ഞ് കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ ചിലത് 1 വർഷം വരെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ പെൻഷനെല്ലാം കൊടുക്കുക, പെൻഷനില്ലാത്തവർക്ക് പ്രത്യേക ചില സ്കീമുകളിൽ പണം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ആക്ടിവൈസ് ചെയ്യാം എക്കണോമിയെ. മൂന്നാമത്, നമ്മൾ ഇൻഡസ്ട്രികൾ, കൃഷിയുടെ കാര്യത്തിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴി അവർക്ക് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞു റബ്ബറിന് വില കിട്ടണമെങ്കിൽ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ ഉള്ള അതേ ആവശ്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മരച്ചീനി ഇപ്പോൾ ഉള്ളതിന് കൂട്ട് കെട്ടിക്കിടന്നിട്ട് വില കിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ മന്ത്രിമാരുമായിട്ട്, കേരളത്തിലെ മന്ത്രിമാരുമായിട്ട് ഞങ്ങളൊരു പിന്നെ സംസാരിക്കേണ്ട ഒരു യോഗത്തിൽ സംസാരിച്ചത്, ഈ നമ്മുടെ പല ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ ഉണ്ടാക്കാൻ പറ്റും. വൈൻ ധാരാളം എക്സ്പോർട്ട് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊന്നും അത് പിന്നെ നമ്മുടെ പൈനാപ്പിൾ 15 രൂപ പോലും കിട്ടുന്നില്ല 1 കിലോ പൈനാപ്പിളിന്. എന്നാൽ അത് വൈനാക്കി കഴിഞ്ഞാൽ അവർക്ക് മിനിമം പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല, അത്തരം സാധനങ്ങളുടെ കൃഷി, അതിൻ്റെ കളക്ഷൻ, അതിനെ നല്ലതുപോലെ റെഫ്രിജറേറ്ററിൽ വെച്ച് സൂക്ഷിക്കുക, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ പ്രോസസ്സിങ്, ഇതിനെല്ലാം അഗ്രികൾച്ചറിന് നല്ലതുപോലെ ആ മേഖലയിൽ, കാർഷിക മേഖലയിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി 2,000 crore rupees ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. നബാർഡുമായിട്ടും എല്ലാം സംസാരിച്ചിരുന്നു. ഞങ്ങളും അതിന് ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുത്തിട്ട് 3%, 4% ഒക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വരിക. വ്യക്തികൾക്കും കൊടുക്കും, പ്രവാസികൾക്ക് വ്യവസായം തുടങ്ങാനുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ഇങ്ങനെ ആലോചിച്ചു. MSMEകൾക്ക് ഉൾപ്പെടെ പലിശരഹിതമായിട്ടോ അല്ലെങ്കിൽ പലിശ കുറച്ചോ വലിയ തോതിൽ പണം എത്തിക്കുക. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അടച്ചുപൊട്ടിപ്പോയി പലതും. ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്, കെ എഫ് സി കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. KFC ഡിസംബർ മാസം വരെ മോറട്ടോറിയം കൊടുത്തു.
18% വരെ ഉള്ളാർന്ന പലിശ 10% താഴ്ത്തിക്കൊണ്ട് പല മേഖലയിലും കൊണ്ടുവന്നു 9% കൊണ്ടുവന്നു. അപ്പോൾ ഈ അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് വളരെ പലിശ കുറഞ്ഞ പണം കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഇൻഡസ്ട്രിയെ ഒന്ന് ആക്ടിവൈസ് ചെയ്യുക, ഇത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ടൂറിസം സെക്ടർ വളരെ പെട്ടെന്ന് ആക്ടിവൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ പോയാൽ ഇഫ് കേരള ഈസ് കോവിഡ് ഫ്രീ പീപ്പിൾ വിൽ ഗോ ടു കേരള. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ടൂറിസം സജീവമാക്കാൻ പറ്റും. ടൂറിസത്തിൻ്റെ ബേസിക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നല്ല കടൽ, നല്ല കായൽ, നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെന്താ ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷമായിട്ട് അടച്ചു കിടക്കുകയാണ്, ഹൗസ് ബോട്ട് ഓടിയിട്ടില്ല, ഹോട്ടലുകൾ അടച്ചു കിടക്കുകയാണ്, ഇതൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക, ആക്ടിവൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ എക്കണോമി ഈ പാൻഡമിക്കിൻ്റെ പീരീഡ് കഴിയുമ്പോൾ വലിയ സാമ്പത്തിക പ്രശ്നമാണ്. എപ്പോഴും നമുക്ക് ഇതുപോലെ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് പാൻഡമിക്കിൻ്റെ കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ എക്കണോമിയിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം വർദ്ധിച്ചു തുടങ്ങും. ഇപ്പോൾ 5 വർഷമായിട്ട് ഏകദേശം നമ്മുടെ എക്കണോമിയിലെ വരുമാനം സ്റ്റാഗ്നേഷനാണ്, തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ഉള്ളതാണ്, അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ സീക്രട്ട്. 5 വർഷമാണ്, ലാസ്റ്റ് ഇയറിൽ ദർ ഇസ് എ ഫാൾ ഇൻ ടാക്സസ്, 5,000 crores കേരളത്തിലെ ടാക്സിൽ കുറവുണ്ട്. ഇതും രഹസ്യമല്ല, ഡോക്യുമെൻറ്റിലുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന 5 വർഷമായിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു വശത്ത് ചികിത്സയുടെയും ഭക്ഷണം കൊടുക്കുന്നതിൻ്റെയും പണം കൂടുന്നു. 10,000-15,000 crores ചില പരിഷ്കരണങ്ങൾ വഴി, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ, പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള പല ചെലവുകളും വരുന്നു. ആരോഗ്യരംഗത്ത് ചെലവ് വരുന്നു, പണത്തിൻ്റെ ചെലവ് കുറയുന്നില്ല, വരുമാനം കുറയുന്നു. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് എക്കണോമി വളരുക എന്നുള്ളതാണ് മാർഗം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഹെൽത്തി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ ഘട്ടം കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റും, അതാണ് പ്രതീക്ഷ. അതൊരു വലിയ ഒരു വശത്ത് ഇത് പറയുമ്പോൾ പ്രോത്സാഹനം പറയുമ്പോൾ മറുവശത്ത് കീടക്സുകാരെ പോകുന്നു, സിനിമാക്കാർ ഷൂട്ടിംഗ് ആയിട്ട് തെലുങ്കാനയ്ക്ക് പോകുന്നു, ഇതിനെയൊക്കെ രാഷ്ട്രീയക്കാർ അതെ അവർ രണ്ടുപേരും പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും രാഷ്ട്രീയം ഇല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു വഴി കൂടി ഇത് പറയുമ്പോൾ മറുപടി കൂടെ വേറെ ഒന്നും അസംഭവിക്കും. സിനിമാക്കാരുടെ കാര്യത്തിനകത്ത് സിനിമയ്ക്ക് അവിടെ കോവിഡിൻ്റെ വേറെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ല അവിടെ ഷൂട്ടിങ്ങിൻ്റെ. കേരളത്തിനകത്തായാലും എല്ലാ നേരത്തെ തന്നെ അവർക്ക് വിനോദ നികുതി എല്ലാം ഇളച്ചു കൊടുത്തതാണ്. ഒരു ഏത് മേഖലയിലാണ് ഇളച്ചു കൊടുക്കാത്തത്? എല്ലാ മേഖലയിലും നമ്മൾ ഇളച്ചു കൊടുത്തിട്ടുണ്ട്. സിനിമാ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല, ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് സ്വതസിദ്ധമായിട്ട് അങ്ങനെ ഞങ്ങളെ ഒന്ന് സിനിമയുടെ കാര്യം അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കിറ്റക്സിൻ്റെ വ്യവസായി പോയി, അതിനെപ്പറ്റി വളരെയേറെ ചർച്ച നടന്നതാണ്. ഒരു കാര്യമുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീയർ പരമാർശനെ പറ്റി നടത്തി, നമ്മുടെ വ്യവസായ മന്ത്രി വളരെ വിശദമായ കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഒരു നിലപാടും അവർക്കെതിരായിട്ട് കേരള ഗവൺമെൻറ് എടുത്തിട്ടില്ല. ചില പരാതി പ്രതിപക്ഷവും പറഞ്ഞല്ലോ കേരളത്തിലെ വ്യവസായത്തിൻ്റെ മേഖലയിലല്ല അങ്ങനൊരു കാര്യം എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടായത്? നിങ്ങൾ ഇക്കണോമിക് പത്രമൊക്കെ കൈകാര്യം ചെയ്യുന്ന പത്രപ്രവർത്തകരുണ്ടാവൂ, ആർക്കാണ് ഇതുകൊണ്ടുണ്ടായ ലാഭം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റിലെ ഷെയർ ഇങ്ങനെ കൂടി വരുന്നു, നല്ല കാര്യമാണ്, ഒരു വ്യവസായിയുടെ ഏറ്റവും നല്ല ബുദ്ധിയാണ്, ഞാൻ അതിനൊന്നും എതിരല്ല. കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടല്ല എന്നുള്ളതിന്, കേരളത്തിൽ അവർക്കെതിരായിട്ടൊന്നും ചെയ്തില്ല. നിങ്ങൾക്കറിയാം നല്ല റിലേഷൻഷിപ്പാണ്, ഏത് വ്യവസായത്തിനാണ് അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്തത്? കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഇപ്പം അങ്ങനൊന്നും വലിയ നെഗറ്റീവായ ഒരു സമീപനം ഇല്ല. വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഞാനതിനെ അദ്ദേഹത്തെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും ഈ വിവാദം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായത് കിറ്റക്സിൻ്റെ ഷെയറിനാണ്, ഷെയർ ഓണേഴ്സിനാണ്. അത് നല്ലപോലെ മേലോട്ട് പോകുന്നതനുസരിച്ചിട്ട് അവരുടെ നെറ്റ്വർത്ത് കൂടും, അതൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ യഥാർത്ഥ വസ്തുതയായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും കാര്യത്തിന് ഗവൺമെൻറ് ഒരു നെഗറ്റീവായ കാര്യം എടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ഒരു കാര്യം അറിയാവുന്ന ആളുകളെന്ന നിലയിൽ നിങ്ങളിക്കാര്യം പുറത്ത് പറയണം. ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്കാര്യം. കേരളത്തിൽ വളരെ ഞാൻ അത്തരം വിവാദത്തിലേക്ക് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പോയാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മാറും. അവസാനം ജോമിയൊക്കെ അതിലേക്ക് കേന്ദ്രീകരിക്കും. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, വേണമെങ്കിൽ പ്രത്യേക ഒരു പത്രസമ്മേളനം നടത്താം. എന്തായാലും കേരള ഗവൺമെൻറ്, കേരളത്തിലെ ജനങ്ങളും ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ കേരളത്തെ പറ്റി പറയരുതായിരുന്നു, ദൗർഭാഗ്യകരമാണ്. അത് നിങ്ങൾക്കും തോന്നും കേരളം അങ്ങനൊരു സ്ഥിതിയാണോ? ഇപ്പോൾ ഇവരാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനൊരു ബിസിനസ് ഫ്രണ്ട്ലി ആയ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ ആളുകളെല്ലാം ഇങ്ങനെ വരുന്നത്, ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിയമം കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കി, നൗ വി ആർ ഗോയിങ് ടു പാസ് സം ലോ ഇൻ ദി അസംബ്ലി ഫോർ ഗിവിംഗ് മാക്സിമം സപ്പോർട്ട് ടു ദി
people who are coming for investment because licensing adhuvalla karyangalla anganellam nadappilakkunnana evadengilum angane oru issue undo labor issue prashnamo anavashyamayi thadassapettunnano pinna red tape isathinte prashnam illa so what I am saying is this is unfortunate avarude bhagathu angane vannappo njangalkku angane padan padillarunnu adu pakshe keralathe kuttam parayirathu keralathile 3.5 crore adhigam varunna keralathile janangale angane parayan padilla avarku nokkittu government akkarathu paranju mathramalla ikkarathile oru vivadamayittu munnottu povanayittu ഗവൺമെന്റിന് താല്പര്യമില്ലെന്നും ഗവൺമെന്റ് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ചോദിച്ചോ ഞാൻ പറഞ്ഞാണ് വൺ തിങ് ഈസ് ഷുവർ കേരള വി ആർ പർട്ടിക്കുലർ അബൌട്ട് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ദി ലേബേഴ്സ് ആസ് വെൽ ആസ് ദി ബേസിക് റൈറ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയലിസ്റ്റ് ലേബർ ലോസ് ആർ പാർട്ട് ഓഫ് ദി ലോസ് വിച്ച് ആർ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി So basic labor laws are there. Basic right of every human right is there. Minimum wages is there. That is there. This is not a, they are not saying about labor laws. No, we ease of doing business is not dismantling labor laws. Ease of നീക്കൊണ്ടെന്നല്ല ഞങ്ങൾ അഭ്യർത്ഥിച്ചു വളരെ പോസിറ്റീവായി പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞു മൊറട്ടോറിയം ദർ ഇസ് നോ കമ്മിറ്റ്മെൻറ്റ് ഓർ അഷുറൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ മിനിസ്റ്റർ വി ആർ റിക്വസ്റ്റിംഗ് ഫോർ എ മൊറട്ടോറിയം അറ്റ്ലീസ്റ്റ് ഫോർ 3-5 months അറ്റ്ലീസ്റ്റ് അപ് ടു ഡിസംബർ ഞങ്ങൾ ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തിയിട്ടുണ്ട് അല്ലെ പെടുത്തി നേരത്തെ ഞങ്ങൾ ഈ മൊറട്ടോറിയത്തിൻ്റെ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ തന്നെ കത്ത് പ്രൈം മിനിസ്റ്റർക്ക് വന്നിരുന്നു ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു ഇന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് പക്ഷേ ഈ ഈ കടത്തിൻ്റെ പേരിൽ ആളുകളെ വല്ലാതെ ഹരാസ് ചെയ്യുന്ന കേസുകൾ വരുന്നുണ്ട് ധാരാളം വരുന്നുണ്ട് അത്തരം ആളുകൾ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ ചെയ്യാനൊന്നും അവകാശമില്ല ആളുകളുടെ വീടുകളിൽ പോയിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തി ചെയ്യാൻ അവകാശമില്ല അത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്തായാലും ആളുകളെ അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ഈ കോവിഡിൻ്റെ കാലത്ത് ആരെങ്കിലും ധരിക്കുന്നത് ശരിയല്ല അത് ശരിയായൊരു സമീപനമല്ല ചെറിയ ചെറിയ 10-30,000 20,000-40,000 ഒക്കെ പണം ലോൺ എടുത്തിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ഭീഷണിപ്പെടുത്തിയത് ഒരു ദിവസം വരുന്ന ഫോണുകളിൽ കുറേ ഫോണുകൾ അതാണ് ഈ മൊറട്ടോറിയം പിന്നെ മൊറട്ടോറിയം എന്നൊന്നും അവർ പറയുന്നില്ല ഞങ്ങളിങ്ങനെ ജോലിയൊന്നുമില്ല 1 മാസത്തെ അടവുണ്ട് 2 മാസത്തെ അടവുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ബാങ്കുകളുടെ പേരൊന്നും ഞാൻ പറയുന്നത് ഔചിത്യമല്ല ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ അതൊന്നും കൊമേഴ്സ്യൽ ബാങ്കുകളല്ലെന്നു കൂടെ മനസ്സിലാക്കിക്കോളൂ എന്നാൽ ഈ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ് അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് വല്ലാതെ ഹരാസ് ചെയ്യുന്ന സമീപനമുണ്ട് അത്തരം സമീപനങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കും അതിന് തപ്പുകൾ ഞാൻ ആദ്യത്തെ കാര്യം പറയാം ഈ കിഫ്ബിയുടെ കാര്യത്തിൽ ചില തെറ്റിദ്ധാരണ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തിലെ MLA മാരും പ്രതിപക്ഷം എന്ന നിലയിൽ അവരും ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ആ സംശയങ്ങളൊക്കെ മിക്കവാറും ദൂരീകരിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതുന്നത് കിഫ്ബിയുടെ കാര്യത്തിനകത്ത് വളരെ പ്രവർത്തന സജ്ജമായി പ്രവർത്തിക്കുകയാണ് ധാരാളം പ്രവർത്തനങ്ങൾ ഇടുന്നത് 17,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേയേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനകത്തല്ലാതെ തന്നെ ധാരാളം അതിന് പുറത്താണ് ഈ 17,000 കോടി ചെയ്തത് അതൊരു നല്ല മോഡലാണ് എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ഇതൊരു നല്ല മോഡലാണെന്നുള്ളതും കൊണ്ടായിരിക്കണമല്ലോ ഏതായാലും ആ മേഖലയിൽ അത്രയും വലിയ സംശയമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സംശയം കുറച്ച് തീർന്നു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമത് പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ മറ്റൊരു സ്റ്റേറ്റിനെ പറയല്ലേ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ശൗചാലയങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ ശൗചാലയങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ട് എല്ലായിടത്തും നല്ല ആരോഗ്യ സംവിധാനമുണ്ട് എന്നെല്ലാം ഉള്ള ഡെവലപ്മെൻ്റ് വരുന്നത് ഓ നിങ്ങൾക്ക് നല്ല സ്കൂളുണ്ട് നല്ല ശൗചാലയങ്ങളുണ്ട് നല്ല റോഡുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പണം തരണ്ടല്ലോ എന്ന് പറയുന്നത് ഡിട്രിമെൻ്റലാണ്
അത് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് നിരക്കുന്നതല്ല. അത് കുറേയേറെ സ്റ്റേറ്റുകൾ അങ്ങനെ പ്രശ്നമുണ്ട്. രണ്ടാമത് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ, പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടായി. പോപ്പുലേഷൻ്റെ കൺട്രോൾ ഉണ്ടാകുമ്പം ഇത് മാത്രമല്ല, ഈ പോപ്പുലേഷൻ്റെ വെച്ചിട്ട് 1971 പോപ്പുലേഷനും 2011 പോപ്പുലേഷനുമായിട്ട് വരുമ്പം നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരാം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യത്ത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പലതും തീരുമാനിച്ചാൽ, ഞാൻ വിട്ടുപറയുന്നില്ല, പല മേഖലയിലും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ പണ്ടുണ്ടായിരുന്ന ആ സ്റ്റാറ്റസ് കോയ്ക്കു ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരാം. അതെല്ലാം ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റുകൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളും അക്കാര്യത്തിനകത്ത് സഹായിക്കാം. നമുക്കാണെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് എന്ന് പറയാവുന്ന തരത്തിലെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് പിന്നെ അതുകൊണ്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്ത് പോകുന്നത്. എന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് പൊതുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ എന്താണ് ജോമി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ചോദിച്ചിട്ട് ഞാൻ അതിനാ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഞാൻ പറഞ്ഞ ജനസംഖ്യാ നിയന്ത്രണം സംബന്ധിച്ച് നേരത്തെ നമ്മൾ പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ചെയ്ത ജനസംഖ്യാ നിയന്ത്രണം നല്ലതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഞാനും പറയുന്നില്ല, നിങ്ങളും പറയുന്നില്ല. അതുപോലെ എന്തെങ്കിലും നിയമവിരുദ്ധമായ ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതല്ല. പക്ഷേ പൊതുവിൽ അംഗീകരിച്ച ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു. ഇവിടെ ജനസംഖ്യ നന്നായി നിയന്ത്രിക്കുകയും പിന്നെ പൊതുവിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. ഇപ്പം തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് വീണ്ടും 1 റാങ്ക് കിട്ടി. അതെല്ലാം കേരളത്തിൽ പൊതുവിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയാണ്. ഏതെങ്കിലും മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമായിട്ടല്ല ഞങ്ങൾ പറയുന്നത്. എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമായ ആളുകളെല്ലാം ചേർന്ന് കേരളത്തിലുണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുരോഗതിയാണ്. ആ പുരോഗതി നമുക്കൊരു നമുക്കെതിരായിട്ട് നമ്മളെ പീനലൈസ് ചെയ്യാനുള്ള കാര്യമാവരുത് എന്നുള്ള കാര്യം പറഞ്ഞു. എന്നല്ല പറഞ്ഞ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പാർട്ടി എടുത്തിട്ട് മാത്രം നോക്കിയാൽ ശരിയാവില്ല. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അത് ജനസംഖ്യ മാത്രമൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും, ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരി നേട്ടമുണ്ട്. ആ നേട്ടങ്ങൾ ജനസംഖ്യ കൂടുതലുള്ളിടത്തും ഉണ്ടാവാം, ജനസംഖ്യ കുറഞ്ഞിടത്തും ഉണ്ടാവാം. പക്ഷേ പൊതുവിൽ ചില തിയറികളുണ്ട്. അതുകൊണ്ട് ജനസംഖ്യയുടെ മാത്രം പ്രശ്നമല്ല പറഞ്ഞു. കേരളത്തിന് ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഇന്ന 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 കാര്യങ്ങളുണ്ട്. കേരളം മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളുടെ പേര് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വന്നതുകൊണ്ട് കേരളത്തിന് 1980 കിട്ടിക്കൊണ്ടിരുന്ന 100 ചിലവാക്കുമ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പങ്കുവെക്കുമ്പം 3.92 കേരളത്തിന് കിട്ടുമായിരുന്നത്, ഇപ്പോൾ 1.92 ഉള്ളൂ. അത് ഇൻജസ്റ്റിസ് ആണ്, അതേ ഉള്ളൂ. സംസ്ഥാനത്തിന്റെ വരുമാന ഇടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് ഈ പെട്രോൾ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ഇപ്പൊ BJP അല്ലെങ്കിൽ ഇവിടെ കേന്ദ്ര സർക്കാരും പറയുന്നത് എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾ ഇതിനുമേലുള്ള നികുതി കുറയ്ക്കുന്നില്ല? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് നികുതി കുറയ്ക്കുന്നില്ല, ജനങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ കോവിഡുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ തിരിച്ചു വരവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം നമ്മളാണ്. നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അപ്രവാസികൾ വലിയ തോതിൽ തിരിച്ചു വരുന്നു. ഇതിനെ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇവർക്ക് തൊഴിൽ നൽകുന്നതിന് കേരളത്തിന്റെ ലിമിറ്റഡ് റിസോഴ്സിനും കൊണ്ട് നമുക്ക് സാധിക്കില്ല. കേന്ദ്രവുമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അത്ര എന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ട് കേന്ദ്രത്തിന്റെ സഹായം ചോദിക്കുകയോ അല്ലെങ്കിൽ സംയുക്തമായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള എന്തെങ്കിലും ചർച്ച നടത്തും. ഒന്നാമത് വാട്ട് ഐ സെഡ് അബൌട്ട് ദി പോപ്പുലേഷൻ കൺട്രോൾ, ബിക്കോസ് വി വേർ നോട്ട് ഗെറ്റിംഗ് ദി ഡിവല്യൂഷൻ, സെൻട്രൽ ഗവൺമെൻറ് ഡിവല്യൂഷൻ ആസ് എർലിയർ, ബിക്കോസ് വി ഹാവ് അച്ചീവ് സെർട്ടൻ ഗോൾസ് ഇൻ ദി ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, അതർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, വി ഹാവ് അച്ചീവ് സെർട്ടൻ ലെവൽ ആൻഡ് പോപ്പുലേഷൻ വൈസ് ഓൾസോ ഡെമോഗ്രാഫിക്കലി ഓൾസോ വി അവർ പോപ്പുലേഷൻ കൺട്രോൾ ഇസ് ദേർ. സോ നമ്പർ വൈസ് ഹെഡ് വൈസ് അവർ നമ്പർ ഈസ് റെഡ്യൂസ്ഡ്. സോ ദ ഡിവല്യൂഷൻ തിയറി വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ദ ഫിനാൻസ് കമ്മീഷൻ നൗ അഡോപ്റ്റഡ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഫോർ ദ സ്റ്റേറ്റ്സ് വിച്ച് ഓൾറെഡി achieve these goals. We are not getting the necessary or due share. That is what I said about that. Many states have this complaint about the devolution policy, especially the latest thing. ഇത് പെട്രോളിൻ്റെ കാര്യത്തിനകത്ത് നേരത്തെ കേരളത്തിലെ അസംബ്ലിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം വന്നായിരുന്നു. ഈ പെട്രോൾ വില സംബന്ധിച്ച് അടിയന്തര പ്രമേയം തന്നെ വന്നിരുന്നു. അന്ന് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഒരു കണക്ക് ഞാൻ എടുത്തിരുന്നു. ഏറ്റവും കുറച്ച് സ്റ്റേറ്റ് ടാക്സ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. രാജസ്ഥാനിൽ 35% ഈടാക്കുന്നത്, കേരളത്തിൽ 30.4 മറ്റുമാണ് പെട്രോളിൻ്റെ.
അപ്പോൾ രാജസ്ഥാൻ്റെ കണക്കെടുത്തത് ഞാൻ വേറൊന്നുമില്ല, കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയതുകൊണ്ട് രാജസ്ഥാനിൽ ഇതാണ് ശതമാനം എന്ന് പറയുന്നതാണല്ലോ അവർക്ക് മനസ്സിലാവാൻ നല്ലതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കണക്കെടുത്തത്. പിന്നെ പഞ്ചാബിൽ ഇതിനേക്കാളും കൂടുതലാണ്, അവർ കിലോ ലിറ്റർ 1000 ലിറ്ററിൻ്റെ മേളിൽ എത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പാക്കേജാണ് ഈ യു. പിന്നെ രാജസ്ഥാനേക്കാളും കൂടുതൽ ടാക്സ് വരും, മഹാരാഷ്ട്രയിൽ കുറവല്ല. ഞാൻ ഈ സ്റ്റേറ്റുകളെ ഒന്നും കുറ്റം പറയല്ല, കാരണം സ്റ്റേറ്റുകൾ ടാക്സ് ഈടാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ആകെ ഒരു വരുമാനത്തിൻ്റെ സോഴ്സാണിത്. ഇന്ത്യ ഗവൺമെൻറ് 34 രൂപയാണ്, അറൗണ്ട് 34 rupees ഇപ്പോൾ ഈ ഒരു ലിറ്റർ പെട്രോളിൽ സെൻട്രൽ ടാക്സസ് ആയി മേടിക്കുന്നത്. ഇതിനകത്ത് 4 രൂപ മാത്രമേ ഉള്ളൂ ടാക്സിൻ്റെ പരിധി ഡിവല്യൂഷനുള്ളത്, ഓൺലി 4 rupees. അതിൻ്റെ 42% ഇറ്റ് ഷുഡ് ഗോ ടു ദി സ്റ്റേറ്റ്സ് ഫോർ ഡിവല്യൂഷൻ. ബാക്കി 30 rupees പെർ ലിറ്റർ സെസ് ആണ്. സെസ് എന്ന് പറഞ്ഞാൽ ഡിവല്യൂഷൻ വരില്ല. So it is a very good thing for them, collecting cess and taking it totally for them. So idana issue ivide state inde korakkuva nu paranjal idinde meeli varunne ullu state government aga kittunna panam aanu adinathu 1 rupaya korakkanengil etra etra shadhanam korakkanam nu aalochu nokku ee tarathu nokkumbo appo pinne oru kaaryam vannu ningal chodichilla cheruppa chodikkumayirikkum alle chodikkaathirunnayirikkum gst kaathakke enda iduttaathu nu chodikkunnundu gst vannitte gst il aga illatha rande rendu sadhanangale ullu പെട്രോളിയവും മദ്യവും. ഈ രണ്ട് സാധനങ്ങൾക്ക് മാത്രമാണ് സ്റ്റേറ്റുകൾക്ക് സ്വന്തമായിട്ട് ടാക്സ് ഈടാക്കാനുള്ള അവകാശം. ഇപ്പം തന്നെ തരേണ്ട പണത്തിനാണല്ലോ ഇവിടെ വന്ന് ധനകാര്യമന്ത്രിയെ കാണാൻ വന്നത്, 4500 crore തരാനുണ്ട്, അത് തരണം തരണമെന്ന് പറയുകയാണല്ലോ. നമുക്ക് തരേണ്ട പണം തരണം തരണമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പറയുക, ഈ പെട്രോളും മദ്യവും കൂടെ എല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേക ഒരു മന്ത്രി കുറച്ച് പേരെ ചുമതലപ്പെടുത്തേണ്ടി വരും. ഇവിടുന്ന് കിട്ടാനുള്ള പണം മേടിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഡൽഹിയിൽ നിൽക്കേണ്ടി വരും, പണ്ട് വൈസ്രോയുടെ കാലത്തുണ്ടായിരുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ജി എസ് ടി എന്ന് പറയുന്ന സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഫിസിക്കലായിട്ടുള്ള പവേഴ്സിനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ല, അതൊരു പോളിസി പ്രശ്നമാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ടാക്സ് കൂടുതലാണ് മേടിക്കുന്നതെങ്കിൽ LDF മേടിക്കുന്നെങ്കിൽ ജനങ്ങൾക്ക് തിരുത്താൻ അറിയാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്, ജനങ്ങൾക്ക് മോശമാണ് ഭരണം എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാതിരിക്കാനും അറിയാം. അതുകൊണ്ട് ഈ നമ്മുടെ ഇത് ചെറിയൊരു പ്രശ്നമല്ല, ഇത് രാജ്യ ലോകത്ത് ജനകീയ ഭരണമോ രാജാക്കന്മാരുടെ ഭരണമോ ഉണ്ടായപ്പോൾ തൊട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതി ടാക്സുമായി ബന്ധപ്പെട്ടിട്ടേ ഉണ്ടാവും. ടാക്സേഷൻ പവേഴ്സാണ് ഏത് ചെറിയ നാട്ടുരാജ്യത്തും പണ്ടുണ്ടായിട്ടുള്ളത്, ഏത് ആൾക്കൂട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. ടാക്സിൻ്റെ റൈറ്റിനെ സംരക്ഷിക്കാനാണ് പോലീസ് ഉണ്ടായിട്ടുള്ളത്, പട്ടാളം ഉണ്ടായിട്ടുള്ളത്. പണ്ടകശാലകൾ, പുകയില പണ്ടശാലകൾ വളരെ പണ്ട് പ്രധാനപ്പെട്ട കറൻസി നോട്ട് സൂക്ഷിക്കുന്ന ബാങ്കുകളെക്കാളും പ്രധാനമായിരുന്നു, കാരണം പുകയിലയായിരുന്നു ടാക്സ് കിട്ടുന്ന സാധനം. ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായി. അപ്പോൾ ഈ ടാക്സിൻ്റെ കാര്യത്തിലുള്ള അവകാശം സ്റ്റേറ്റുകൾക്ക് പരിമിതമായ അവകാശം കൂടി വിട്ടുകൊടുത്താൽ വാസ്തവത്തിൽ അത് ഇന്ത്യ ഒരു ഒരു ഇന്ത്യയുടെ ഐക്യത്തെ ബാധിക്കത്തേ ഉള്ളൂ. കാരണം സ്റ്റേറ്റുകളുടെ പവേഴ്സ് മൊത്തം പോയി കഴിഞ്ഞാൽ ദേർ വിൽ ബി നാച്ചുറലി വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പലരും ജി എസ് ടിക്ക് അകത്തേക്ക് വിട്ടുകൊടുത്താൽ, ജി എസ് ടിക്ക് അകത്ത് വിട്ടുകൊടുത്താൽ ജി എസ് ടിക്ക് വിട്ടുകൊടുക്കാൻ, ഇപ്പം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ അതിന് അനുകൂലമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് ജി എസ് ടിയിൽ കയറുന്നതിനേക്കാളും ഇതാ ലാഭം, കാരണം 30 രൂപ എടുക്കാമല്ലോ. അത് കേരളത്തിലെ മാത്രമേ അവർ പറയത്തുള്ളൂ, ഓരോ സ്റ്റേറ്റിലും അങ്ങനെ പറയുന്നത്. മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര മാത്രമാണെന്ന് പറയും, ബംഗാളി ബംഗാൾ മാത്രമാണെന്ന് പറയും, അതങ്ങനെ പറയും, അത് അവരുടെ രാഷ്ട്രീയം. കേരളത്തിലെ എന്ന കേന്ദ്രത്തിലൊരു ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, അദ്ദേഹം നേരത്തെ വന്ന് കേരളത്തിൽ ഇതുപോലൊരു കാര്യം പറഞ്ഞല്ലോ, ഓരോ ലിറ്ററും അന്തർദേശീയമായിട്ട് കുറയ്ക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൂട്ടുന്നത് സംസ്ഥാനങ്ങൾക്ക് കുറയ്ക്കാൻ സഹായകരമാണ്, സംസ്ഥാനങ്ങൾ കുറച്ചാൽ മതി എന്ന്. ഇപ്പോഴും അതെന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല, അങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കണക്കുകൾ അവർ പറയും, പക്ഷെ ആ കണക്ക് അറിയാം, കേന്ദ്ര ഗവൺമെൻറ് അങ്ങോട്ട് നയം എടുക്കുന്നു, കേന്ദ്രമന്ത്രിമാർ അതിനെ ന്യായീകരിക്കാൻ നിയോഗിക്കപ്പെട്ടവരായിരിക്കും. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഞാനീ പറഞ്ഞല്ലോ, നേരത്തെ 4 രൂപ എല്ലാം കൂടി 7 രൂപ വരെ മാത്രം കളക്ട് ചെയ്തിരുന്ന ടാക്സാണ് ഇപ്പം 34 രൂപ കളക്ട് ചെയ്യുന്നത്. എത്ര ലിറ്ററാണ് ഒരു വർഷം ഇന്ത്യയിൽ വിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് മൊത്തം കിട്ടുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് സാമ്പത്തിക പരിമിതികളുണ്ടാവും, ആ പരിമിതികളിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ജി എസ് ടിക്ക് അകത്തേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ ഒന്നൊരു സ്റ്റേറ്റിൻ്റെ റൈറ്റാണ്, സ്റ്റേറ്റ് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാൻ സ്റ്റേറ്റിൻ്റെ സംവിധാനമുണ്ട്. നിങ്ങളുടെ എല്ലാ അവകാശവും, ഒരു വീടാണെങ്കിൽ പോലും, നിങ്ങളൊരു വീടാണെങ്കിൽ പോലും അവിടുത്തെ ഒരു കുടുംബത്തിനകത്തെ എല്ലാ ധനകാര്യ അവകാശവും വേറൊരാൾക്ക് വിട്ടുകൊടുക്കില്ല. അതുപോലെയാണ് ഇതൊരു, ഞങ്ങൾ LDF എന്നോ UDF എന്നോ ഉള്ള വ്യത്യാസമല്ല, കേരളമോ തമിഴ്നാടോ എന്നുള്ള വ്യത്യാസമില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ധനകാര്യമന്ത്രി ആയാലും പഞ്ചാബിൽ നിന്നായാലും ബംഗാളിൽ നിന്നായാലും എല്ലാ മഹാരാഷ്ട്രയിൽ നിന്നായാലും, ഈവൻ ഞാൻ പറഞ്ഞു ENA കാര്യം, അതിനകത്ത് എല്ലാ സംസ്ഥാനങ്ങളും GST കൗൺസിലിൽ ഇത്തരം നയങ്ങൾക്കെതിരായി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി അവർ പറഞ്ഞോട്ടെ, യഥാർത്ഥ വസ്തുത ഇതാണ്, അതിനകത്ത് കണക്കുകൾ കാണിക്കുന്നതാണ്. GST അകത്ത് പെടുത്തുന്ന ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന്
എല്ലാ ടാക്സ് ഈടുപ്പെടുത്താം. ഇപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞാൽ നാളെ മൊത്തം അവകാശം കൈ വന്നു കഴിഞ്ഞാൽ വേറെ ന്യായം പറയും. അപ്പോഴും ഇതുപോലെ സെസ് ഏർപ്പെടുത്തിയിട്ട് ജി എസ് ടി പാർട്ടിയിൽ നിന്ന് മാത്രമേ പങ്കുവെക്കൂ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജി എസ് ടി കൗൺസിലിൽ ഓൾവേസ് ദേ ഹാവ് എ മെജോറിറ്റി. സോ അവർ പറയുക നാളെ പെട്രോളിയം ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു ജി എസ് ടി പാർട്ടി ഇസ് ഓൺലി ദിസ് മച്ച് 10 rupees ആൻഡ് അതർ 20 rupees വി ആർ കളക്ടിങ് ആസ് എസ് എസ്. സോ സെസ് ഈസ് നോട്ട് ഡിവോൾവ്. അത് ഡിവോൾവ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇഷ്യൂ ഹോളി അപ്പനെ ഇറ്റ് ഇസ് ടോട്ടലി ദേ കൻ ടേക്ക് ഇറ്റ് ഇസ് നോട്ട് ഡിവോൾവ്. ജി എസ് ടി എന്നല്ല പക്ഷേ ഉള്ള അവകാശങ്ങളിൽ ജനങ്ങളെ അമിതമായി പീഡിപ്പിക്കാതിരിക്കാനും കൂടുതൽ ഇപ്പം മദ്യത്തിന്റെ പേരിലൊക്കെ എടുക്കുന്ന നികുതികളും ഇപ്പൊ കുറവാ കൂട്ടിയിട്ടില്ല. ഇപ്പോഴെങ്കിലും കൂട്ടിയിട്ടില്ല. കേരളത്തിലൊന്നും ഈ ഇടയ്ക്കൊന്നും അന്വേഷിക്കാത്തതുകൊണ്ടാണ് ഇല്ല കൂട്ടിയിട്ടില്ല. ഇപ്പൊ നികുതി കൂട്ടിയിട്ടില്ല. നേരത്തെ കൂട്ടിയല്ലാതെ ഇപ്പൊ ഈ കോവിഡിന്റെ ഈ കാലത്ത് കൂട്ടിയിട്ടില്ല. നമ്മൾ അല്ല നേരത്തെ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് അതായത് ഈ ഇലക്ഷന് മുമ്പ് ആ ബഡ്ജറ്റിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൂട്ടിയിട്ടില്ല കോവിഡിന് നേരത്തെ. പക്ഷേ ഈ ഈ റീസെന്റ് കൂട്ടിയിട്ടില്ല പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സി എം ചർച്ച വിളിച്ചിട്ടുണ്ടല്ലോ. അവരുടെ പ്രശ്നം വളരെ ന്യായമാണ്. അവർക്ക് വരുമാനക്കുറവുണ്ടെന്നുള്ളത് സി എം തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലേ. ഇഷ്യൂ ഇത് വർദ്ധിക്കരുതെന്നുള്ളത്. ഇന്ന് ഇന്ന് കോഴിക്കോട് എത്ര ഇന്നലെ ഇന്നത്തെ പത്രത്തിൽ രാവിലെ വന്ന എത്ര നമുക്കെല്ലാം അറിയാം. ഇപ്പൊ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഓണത്തിനും പെരുന്നാളിനും ഉള്ള പോലെയാണ് റോഡിലാള്. കറക്റ്റാ ശനി ഞായറും അടച്ചിട്ട് അടുത്ത ദിവസം നോക്കും ഭയങ്കര തിരക്കാം. ഇതെല്ലാം ജനങ്ങളും അല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ഒന്നര വർഷമായിട്ടൊക്കെ ഒക്കെ ഇരിക്കുകയാണ്. പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പല സുഹൃത്തുക്കളും പരിചയക്കാരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവർ വളരെ പെട്ടെന്ന് മരിച്ചു പോകുന്ന കാര്യങ്ങൾ മരിച്ചു പോയി എന്ന് വരുമ്പോഴേ വാർത്ത വരുന്നത്. ഇത് പലതും പോസ്റ്റ് കോവിഡ് ഇഷ്യൂസ് നമ്മൾ വിചാരിക്കാത്ത തരത്തിലാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇത് ആരോഗ്യ പ്രശ്നമുണ്ട്. എന്നാൽ ഇക്കണോമി ചലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പരമാവധി ഈ കാര്യങ്ങൾ ചെയ്യുക. ഞാനാണെങ്കിൽ തന്നെ അന്ന് ഡൽഹി വന്നിട്ട് ഇവിടെ മാസ്ക് ഒന്നും ഇടാതെ മാസ്ക് ഒന്നും ഇല്ല എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഇവിടെ നടന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് കോവിഡായിപ്പോയി. കഴിഞ്ഞ ആ കർഷക സമരത്തിന് വന്നതാ പറയുക. നമുക്ക് പലപ്പോഴും ഇതങ്ങനെ അസുഖമുണ്ടെന്ന് തോന്നത്തില്ല. പലർത്തും ഈ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട്. ഇപ്പം അടുത്ത മൂന്നാം വേവ് വരാതെ ശക്തമായി വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ മൂന്നാം വേവ് വന്നു കഴിഞ്ഞാൽ അപകടമാണെന്നാണ് പറയുന്നത്. ഇപ്പം കേരളത്തിലൊന്ന് കുറഞ്ഞിട്ട് ചില ജില്ലകളിൽ അല്പം ഒന്ന് കൂടി വരുന്നുണ്ട്. മദ്യശാലകളിലൊക്കെ ഇത്ര അകലത്തിൽ ചെയ്യാവുള്ളൂ, ബാറുകൾ തുറന്ന് അകത്തിരുന്ന് കുടിക്കരുത്, ഇങ്ങനെ മേടിച്ചോണ്ട് പോകണം, കുപ്പിയെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്ഥലത്ത് അത്ര നിയന്ത്രണം പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ കോടതി തന്നെ പറഞ്ഞത് അവിടെ വല്ലാതെ ആളുകൾ തിരക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞില്ലേ. അപ്പൊ അത് അത്രയും ആളുകൾ കൂടുതൽ വരരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഭയങ്കര തോതിൽ ആളുകൾ വരികയാണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ സംവിധാനം ഉണ്ടാക്കണം. അതായത് പറയാൻ പറ്റും അല്ല, അവിടെ ഇച്ചിരി ആൾ കൂടുന്നു, അവിടെ ഇച്ചിരി അപകടം വരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലായിടത്തും അങ്ങനെ ആൾ കൂടിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ ഗവൺമെന്റ്? അത് അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഒരു ചർച്ച ചെയ്തതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലെല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ തന്നെ ഇന്ന് ചെറുകിട വ്യാപാരികളുടെ ആണല്ലോ ഒരു പ്രധാന പ്രശ്നം പറഞ്ഞേ ഈ MSME. ഞങ്ങൾ എന്തുകൊണ്ടാ ആ മേഖല പ്രശ്നമുണ്ട്. ഞങ്ങൾ കേരളത്തിൽ തന്നെ പറഞ്ഞു KSFE കുറച്ച് ലോണുകൾ പ്രത്യേക പദ്ധതി അവർക്ക് കൊടുക്കണം. ചെറുകിട വ്യാപാരികൾക്ക് വലിയ പ്രശ്നമാണെന്ന് നമുക്കറിയാം. ആ പ്രശ്നം പൊതുവിലുണ്ടായൊരു ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമാണ്. അത് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് ബിവറേജസ് കോർപ്പറേഷനുമായിട്ട് അല്ലെങ്കിൽ ബിവറേജസിൻ്റെ ക്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അത് മാറ്റിയിട്ട് കാര്യമില്ല. എന്തായാലും മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നതിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രായോഗികമായിട്ട് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. വായ്പ കൂടുതൽ കൊടുക്കുന്ന പരിഹാരമല്ല. അതെ, അതുകൊണ്ടാണല്ലോ ഇത് മാർക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ആകുമ്പോഴേക്കും ഇത് കിട്ടുന്ന തരത്തിലേക്കാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ അവർക്ക് എടുത്തിട്ട് ചിലവാക്കാനല്ല. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇപ്പം നമ്മൾ ലോട്ടറി ചെറിയ ഒരു ആളുകളാണ്, ചെറിയ ചെറിയ കച്ചവടക്കാരല്ലേ വർക്ക് ചെയ്യുന്നത്. ചെൽ വലിയ ആളുകൾ വലിയ പൈസ ഉള്ളവരല്ല. 100,000 ആളുകൾ ഏറ്റവും മിനിമം ലോട്ടറി കൊണ്ട് ജീവിക്കുന്നുണ്ട്. നമ്മളിപ്പം ലോട്ടറി തൊഴിലാളികൾക്ക് 3,000 രൂപ വെച്ച് അഡ്വാൻസ്, 3,000 ഒരു വലിയ തുകയല്ല, സാധാരണ നോക്കും 3,000 രൂപ എന്ന് പറഞ്ഞാൽ 100-100 ടിക്കറ്റ് അവർക്ക് എടുക്കാം. അത് അഡ്വാൻസ് കൊടുത്താലേ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂ. ബിസിനസ് തുടങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കുക. നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഇത് വലിയ തുകയാണ്. പക്ഷേ മൊത്തം കൊടുക്കുമ്പോൾ എത്ര കോടി രൂപ കൊടുക്കുന്നു നോക്കണം ലോട്ടറിയിൽ നിന്ന്. 10-30 or 60 crore അഡ്വാൻസ് കൊടുത്തിട്ട്. അപ്പോൾ എന്തുകൊണ്ടാ ഈ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കായാലും അവർക്ക് അത് അഡ്വാൻസ് ചെയ്താൽ അവർക്ക് ആ ലോട്ടറി കൊണ്ട് നടന്ന് വിറ്റിട്ട് അതിൻ്റെ കമ്മീഷൻ കിട്ടും. അങ്ങനെ ഓരോ മേഖലയിലും ചെയ്യുമ്പം
ചെറുകിട കച്ചവടക്കാരുടെ ഒക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആകെ പാപ്പരായിരിക്കും. എത്രയോ കാലമായിട്ട് കട തുറക്കുന്നില്ല. അവർക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വലിയ പലിശ ഇല്ലാത്ത ഒരു ലോൺ കിട്ടിയാൽ അത് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലീഡ്സിനൊക്കെ നടക്കും എന്ന നിലയിലാണ് പറഞ്ഞത്. അല്ലാതെ കുറച്ച് കടം കൂടി ഇപ്പം കൊടുത്തിട്ട് അത് ചിലവാക്കി കടമാക്കാനല്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാ മേഖലയിലും ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്യണമെങ്കിൽ അത്രയേറെ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ? സാമ്പത്തിക സ്ഥിതി ഇല്ല. അല്ല എന്തോ സഹകരണ ബാങ്കിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെയും അമിതമായി ഇടപെടുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ റിസർവ് ബാങ്കിന്റെ മുന്നിൽ വളരെ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നടക്കാത്ത ഒരു സമരത്തിൽ പങ്കെടുത്തു. അതുതന്നെയാണ് കേരളത്തിൻ്റെ സമീപനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ സമരത്തിൽ പങ്കെടുത്തുന്നുണ്ട്. ഈ സഹകരണ ബാങ്കും സഹകരണ സംവിധാനം തന്നെ സ്റ്റേറ്റുകളുടെ അവകാശത്തിലാണ്. എല്ലാ സ്റ്റേറ്റുകളുടെ അവകാശത്തിലുള്ളതും ഇങ്ങനെ എടുക്കുക എന്ന് പറയുമ്പം സഹകരണ മേഖലയെ വലിയ തോതിലുള്ള ഫണ്ടും അതിനകത്തുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനെ ഒരു പിന്നെ തങ്ങളുടെ അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഉപകരണമാക്കാനായിട്ട് ശ്രമിക്കാൻ പാടില്ല. സഹകരണ സംഘങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ജനങ്ങൾക്ക് ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ അവസരം കൊടുക്കാം. അതിൻ്റെ നല്ല ഉദാഹരണം കേരളത്തിലുണ്ട്, മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാവും. സോ എ കെ ജിയുടെ പേര് കോഫി ഹൗസുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ എപ്പോഴും പറയുന്ന നമ്മളെല്ലാം പറയുന്ന എ കെ ജി പിന്നെ അന്നത്തെ ഈ സ്ഥാപനത്തിനകത്തെ തൊഴിലാളികളെ പിരിച്ചുവിട്ട് കടയടച്ച് പാൻ തുടങ്ങിയതിന് തുടർന്നിട്ടാണല്ലോ എ കെ ജി ഇടപെട്ടുകൊണ്ട് കോഫി ഹൗസ് ഉണ്ടാക്കി. ഡൽഹി കോഫി ഹൗസ് ഉൾപ്പെടെ ആ സമയത്തുണ്ടായതാണ്. ഇവിടെ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ സിംലയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കോഫി ഹൗസ് ഉണ്ട്. തൊഴിലാളികളുടെ കോപ്പറേറ്റീവ് ആയപ്പോൾ അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റി. ഇപ്പോഴും നന്നായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ്. കോഫി ഹൗസ് മാത്രമല്ല, അത്തരം പല സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ ക്രെഡിറ്റ് സൊസൈറ്റികളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. ക്രെഡിറ്റ് സൊസൈറ്റി വലിയൊരു ഏരിയയുമാണ്. ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമല്ല, ഈ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാം. പാക്കേജുടെ മുൻകൈയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ആനവല, ഇപ്പം ഇതുപോലെ കോപ്പറേറ്റീവ് അല്ലെങ്കിലും ദിനേശ് ബീഡി കമ്പനി ഒരു തൊഴിലാളികളെ പിന്നെ എല്ലാം പിരിച്ചുവിട്ടിട്ട് പോയ മുതലാളിമാർ പിരിച്ചുവിട്ടിട്ട് പോയപ്പോൾ തുടങ്ങിയതാണ് ഈ ദിനേശ് ബീഡി. ഓരോ ഘട്ടത്തിലും അങ്ങനെ തൊഴിലാളികളും അല്ലെങ്കിൽ ജീവനക്കാരും പണിയെടുക്കുന്ന ആളുകളും ഒക്കെ ഒരുമിച്ച് ചേർന്നുണ്ടാവുന്ന സംവിധാനങ്ങളിൽ കൂടി വളരെ മാതൃകാപരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും നല്ല മാതൃകകളുണ്ട്. അതിനെ ഏറ്റവും സജീവമായിട്ട് ഉപയോഗിക്കേണ്ട ഘട്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബഡ്ജറ്റിൽ പിന്നെ കേക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി പറഞ്ഞത്, കോപ്പറേറ്റീവ് പിന്നെ ഇനിഷ്യേറ്റീവ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അതിനകത്ത് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫൈനാൻസ് സെക്രട്ടറി ഞങ്ങളെല്ലാം മറ്റേ സഹകരണം എല്ലാം കൂടി ഞങ്ങൾ യോഗം നടത്തിയിട്ട് അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെയാണ്, കുറച്ച് പുതിയ വ്യവസായങ്ങൾ എങ്ങനെ വരുന്നതെന്ന് ആലോചിക്കാനാണ്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ ഇടപെടൽ ഇപ്പോൾ തുടങ്ങിയതല്ല, അതുകൂടെ ഞാൻ പറയാം. ഞാൻ രാജ്യസഭാംഗമായിരിക്കുമ്പോൾ ശ്രീ ചിദംബരം അന്ന് റിസർവ് ബാങ്കിൻ്റെയും ബാങ്കിങ് റെഗുലേഷൻ നിയമം അമെൻഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ സഹകരണ ബാങ്കുകളെ അതിപ്പെടുത്തി. അന്ന് ഞങ്ങൾ പറഞ്ഞത് അപകടമാണ്. എന്നിട്ട് ഞാൻ അവിടെ ഒരു അമെൻമെൻറ്റ് മൂവ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു അഷുറൻസ് തന്നു, ഇത് സാധാരണ ബാങ്കുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കാനായിട്ട് സമ്മതിക്കത്തില്ല, അതിന് പ്രത്യേക റൂൾസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീടൊന്നും ചെയ്തിട്ടില്ല, അഷുറൻസ് തന്നാണ് ശ്രീ ചിദംബരം ധനകാര്യമന്ത്രി. ഇപ്പോൾ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വകുപ്പിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട്, ഗുജറാത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ. എന്തായാലും സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യലായിട്ടുള്ള ലിവറേജ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മാത്രമല്ല പറഞ്ഞത്, ഒരു പ്രദേശത്തെ ആളുകളുടെ ഫിനാൻഷ്യലായിട്ടുള്ള അവരുടെ കൂടി ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തെ തന്നെ ഇടപെടാനോ തകർക്കാനോ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഇത് വരാൻ പാടില്ല എന്ന് മാത്രമല്ല, ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഫൈനാൻഷ്യൽ പവറുള്ള സെക്ടറും കൂടിയാണ് കോപ്പറേറ്റീവ്സ്. അതിനെ എങ്ങനെയാണ് വേറെ തരത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതിൻ്റെ പവേഴ്സിനെ എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹിൻഡർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് സംശയമുണ്ട്, സ്വാഭാവികമായിട്ടും. ആ സംശയം വളരെ പ്രശ്നമാണ്. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടാൻ നിലവിലത്തെ സംവിധാനത്തിൽ പറ്റൂ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അത്തരം പ്രൊവിഷൻ കൊണ്ടുവന്നോ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. എന്തായാലും ഇതൊരു മറ്റൊരു ഓൺസ്ലോട്ടാണ് പിന്നെ സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ഈ കോപ്പറേറ്റീവ് സെക്ടറിലെ അവരുടെ ഇൻഡിവിജ്വൽ പവേഴ്സിനെ സംബന്ധിച്ച്. എല്ലാ മേഖലയിലും വരുന്നതാണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നേരത്തെ വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ്റെ പുതിയ നയം, യൂണിവേഴ്സിറ്റികൾ പോലും ഇല്ലാതാവുന്ന പ്രപ്പോസൽ ഇപ്പോഴും പൈപ്പ് ലൈനിലാണ്, നടന്നങ്ങ് തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാം സ്റ്റേറ്റുകൾക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഈ വിഷയം മുഖ്യമന്ത്രി
ഈ ഒരു പ്രാവശ്യം പോകുമ്പോഴേ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ എത്രയോ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ധനകാര്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞേ. ഇനിയിപ്പോൾ അടുത്ത ജി എസ് ടി കൗൺസിൽ വരുമ്പം എത്ര കാര്യങ്ങൾ പറയാൻ പറ്റും? ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ലേ. ഇത് നമ്മുടെ അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞാൽ, ഓപ്പണായിട്ട് പറഞ്ഞാൽ, നിയമസഭയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പബ്ലിക്കായി പറഞ്ഞാൽ, അതിനേക്കാളും അപ്പുറം നേരിട്ട് കൊണ്ടുകൊടുക്കുന്ന മാത്രമല്ല, നമ്മുടെ സ്റ്റാൻഡ് ഇതാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇതാണെന്ന് ശക്തമായി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംവിധാനമൊക്കെ അവർക്കും ഉണ്ട്. ഈ അല്ലല്ല, നേരിട്ട് പറയുന്നതിനേക്കാളും ശക്തമാണല്ലോ ഞങ്ങൾ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഇതാന്ന് പറയുന്നത്. സി പി എം ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഇതുപോലൊക്കെ ആവുന്നതിന് മുമ്പും കോപ്പറേറ്റീവ് സെക്ടർ ഉണ്ടായി എന്നുള്ളത് ബി ജെ പിക്കാർക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ? അല്ല, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഒന്നും അല്ല. ഇപ്പൊ ഇന്ത്യയിലെ തന്നെ, ഇന്ത്യയിലല്ല, ഇപ്പം ലോകത്ത് തന്നെ കോപ്പറേറ്റീവ്സിന്റെ, അമേരിക്കയിലെ ചരിത്രത്തിൽ നോക്കിയാൽ പോലും കോപ്പറേറ്റീവ്സിനകത്ത് അവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാണാം. റഷ്യയിൽ കാണാം, ലോകത്തെ പല രാജ്യങ്ങളിൽ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ 10, 80, 100 വർഷം, നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് പല കോപ്പറേറ്റീവും ഇപ്പം 10, 100, 80, 70 വർഷം ഒക്കെ ആയതാണ്. അല്ല, സി പി എം മാതൃക കാണിച്ചു കൊടുത്തല്ല. ഇപ്പം നമുക്ക് ഓരോ സ്ഥലത്തും പിന്നെ സി പി എം സജീവമല്ലാത്ത സ്റ്റേറ്റുകളിൽ കോപ്പറേറ്റീവ് നന്നായിട്ടില്ലേ? നമ്മൾ നല്ല കാര്യങ്ങൾ നടക്കുന്നത് കാണിച്ചു കൊടുത്ത സി പി എം ആണ്. അതുപോലെ നല്ല കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. നല്ല, ഇപ്പം സഹകരണ മെഡിക്കൽ കോളേജ്, സഹകരണ പ്രസ്ഥാനം എത്ര, ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം കോഫി ഹൗസിൻ്റെ കാര്യത്തിനകത്ത് എന്തെങ്കിലും കളിവല്ലും തെറ്റുമല്ലോ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ, അപ്പം ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അതിനകത്ത് സി പി എം ഈ നടത്തുന്ന ചുമ്മാതെ പറയുന്ന ഒരു കാര്യമാണ്, അടിസ്ഥാനം ഇല്ലാത്തതാണ്. ആർ ബി ഐ ഒക്കെ വളരെ രാഷ്ട്രീയ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഏജൻസികളെല്ലാം അതിനെ ശ്രമിക്കുന്നതാണെന്നുള്ളത് പല ഉദാഹരണങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആർ ബി ഐയുടെ ഗവർണർക്ക് തന്നെ അമിതമായ രാഷ്ട്രീയ സ്വാധീനമായിട്ട് ഞാൻ രാജിവെച്ചു പോകാമെന്ന് പറഞ്ഞ് പോയൊരു നാടായത്, എന്നിട്ട് എന്താ ചോദിക്കുന്നില്ലേ? രണ്ടുപേരെങ്കിലും പോയില്ലേ? ആർ ബി ഐയുടെ ഗവർണർമാർ ഞങ്ങൾക്ക് പറ്റുന്നേ ഇല്ല എന്ന് പറഞ്ഞ് പോയൊരു സ്ഥലത്ത് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് പിന്നെ അങ്ങനെ പറയാൻ തോന്നുന്നില്ല. ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് നടത്താനുള്ള നിയമങ്ങളുണ്ടല്ലോ. അതല്ലാതുള്ള കാര്യങ്ങൾ ഇപ്പോൾ സി പി എമ്മിന് സ്വാധീനമുള്ള ഭരണസമിതിയും കോൺഗ്രസ്സിന് സ്വാധീനമുള്ള ഭരണസമിതിയും ഒക്കെ ഉള്ള സ്ഥലത്തും അവിടെ തെറ്റ് കണ്ട നടപടിയെടുക്കുന്ന എത്രയോ കേസുകളുണ്ട്. എന്നാൽ നന്നായി നടക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ നന്നായി നടക്കുന്നതിനെ തകർക്കരുത്. അതിൻ്റെ ഫണ്ട് ഞാൻ കേരളത്തിൽ 500 കോടി 1000 കോടിയൊക്കെ ഫണ്ട് പമ്പ് ചെയ്ത് പോയ കേസുകളില്ല. മറ്റ് സ്റ്റേറ്റുകളിലെ ഇപ്പോൾ ഹർഷത് മേത്ത കേസ് വന്നപ്പോൾ തൊട്ട് ആരായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്? വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരുന്നു. ഇവിടെയുണ്ട്, ഞാൻ ഗുജറാത്തിലും ചില കേസുകളുണ്ട്, അത് ചില വിവാദങ്ങൾ വന്നല്ലോ. അപ്പം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലാത്ത കാര്യങ്ങളുണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഇഫ് സംബഡി ഈസ് ഡൂയിങ് സം ബാഡ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി, ലെറ്റ് ദം, യു ബുക്ക് ദം. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം അത്തരം സ്ഥാപനങ്ങളുടെ ഒരു ഫ്രീഡത്തിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ലോസ് വരരുത്, ഇടപെടൽ വരരുത്, അതിനെ സംബന്ധിച്ചുള്ള അപ്രിഹെൻഷൻ ആളുകൾക്കുണ്ട്, അതുണ്ടാവരുത് എന്നുള്ളതാണ്. നമ്മള് കേരളത്തിലെ 50-54 ലക്ഷം ആളുകൾക്ക് പെൻഷൻ മാത്രം കൊടുക്കുന്നുണ്ട്. ഒരു 8,000-9,000 കോടി രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓണത്തിന് നമ്മൾ കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഇന്നലെ ആ ഫയലെല്ലാം ധാരണയാക്കിയിട്ടാണ്, അതിൻ്റെ ഐറ്റങ്ങൾ ഉൾപ്പെടെയാണ്. അതൊരു 500-600 കോടിയാണ് അതിനുവേണ്ടി മാത്രം ഒരു മാസത്തെ കൊടുക്കുന്നത്. ഈ ഞാൻ 8,900 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞതിനകത്ത് 1,100 കോടി രൂപ പെൻഷൻ കിട്ടാത്ത ഈ പറഞ്ഞ അസംഘടിത മേഖലയിലെ ക്ഷമതിയിലും മറ്റൊക്കെ ഉള്ള ആളുകളാണ്, അവർക്ക് കൊടുക്കുന്നത് 1,100 കോടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പറഞ്ഞ ആ മാസം കൊടുത്തത്. പിന്നീട് നമ്മളീ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നത് ഒരു മാസം ഏകദേശം, ഒരു വർഷം ഏകദേശം ഒരു 5,000-6,000 കോടി കഴിഞ്ഞൊരു 10 മാസമായിട്ട് കൊടുക്കുകയാണ്. ഭക്ഷ്യക്കിറ്റുണ്ട്, ഇത് കൂടാതെ അത് യൂണിവേഴ്സലാണ് ഭക്ഷ്യക്കിറ്റ്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആളുകൾക്ക് വളരെ സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്. നമ്മൾ ഇന്നും വന്ന ഒരു വിഷയം, നമ്മൾ ഒരു 20 രൂപ വെച്ചിട്ട് അരി കൊടുക്കുന്ന ഒരു
പിന്നെ പ്രയോറിറ്റി സെക്ടർ അല്ലാത്തവർക്ക് കൊടുക്കുന്ന പദ്ധതി, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന വിവിധ പദ്ധതികളുണ്ട്, ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്ന പദ്ധതിയുണ്ട്, ഇത് കൂടാതെ ഈ പറഞ്ഞ അവരുടെ അക്കൗണ്ടിലേക്ക് പണം ചെല്ലുന്നതുകൊണ്ട് ചികിത്സയുണ്ട്. ഇതെല്ലാം ഒരു സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിൽ താങ്ങാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ ചിലർക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഇത്രയും പണം 54 ലക്ഷം പേർക്ക് പെൻഷൻ മാത്രം, ബാക്കി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്തരം സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും കൊടുക്കുന്നുണ്ട്. അല്ലല്ല, കിറ്റായിട്ട് കൊടുക്കുന്ന കൂടാതെ കാശായിട്ട് കൊടുക്കുന്ന ഞാൻ പറഞ്ഞേ, കാശായിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അല്ല, തമിഴ്നാടില് കിറ്റ് കൊടുക്കുന്ന നമ്മുടെ സമ്പ്രദായം സ്വീകരിച്ചിട്ട് അവർ നമ്മളോടും ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഈ പണം കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞെടുത്തോളൂ, 1600 രൂപ വെച്ച് പെൻഷൻ ഏകദേശം 50 ലക്ഷത്തിന് മേളിൽ, ഇപ്പം മസ്റ്ററിങ്ങിൽ 50-54 ലക്ഷം അതിൻ്റെ 50 ലക്ഷത്തിന് മേളിലാണ്, പാർലമെൻറ്റ് അസംബ്ലി ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ട്, 50 ലക്ഷത്തിന് മേളിലാണ്. എത്ര 90 ലക്ഷം ആ കുടുംബങ്ങളുള്ളൊരു സംസ്ഥാനത്താണ് 50 ലക്ഷത്തിലധികം ആളുകൾക്ക് ആ പെൻഷനുണ്ട്. ഇത് സർവീസ് പെൻഷൻ ശമ്പളമൊക്കെ കിട്ടുന്നൊരു 10 ലക്ഷത്തോളം ആളുകൾ കൃത്യമായിട്ടുണ്ടല്ലോ, ശമ്പളം കിട്ടുന്നതും പെൻഷൻ കിട്ടുന്നതായ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും മാത്രം. അപ്പോൾ 50-54 ലക്ഷം പേർക്ക് ഈ പെൻഷൻ പലതരത്തിൽ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഈ പെൻഷനൊക്കെ വരാതെ തൊഴിലെടുക്കുന്ന ക്ഷേമനിധിയിലുള്ള ആളുകളുണ്ട്, അവർക്ക് ആണ് നേരത്തെ 1000 രൂപ വെച്ച് കൊടുത്തു, ഇപ്പോൾ 1000 രൂപ വെച്ച് കൊടുത്തു. ഇതൊക്കെ ഇൻ അഡീഷൻ ടു ഈ ഫ്രീ റേഷൻ, സൗജന്യ റേഷൻ, സബ്സിഡൈസ്ഡ് റേഷൻ കൂടാതെ എല്ലാ വീടുകളിലും കൊടുക്കുന്ന കിറ്റ് ഒക്കെ കൂടാതെ കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ, ഞാൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ കണക്കുകൾ മാറ്റിവെച്ചിട്ട് ലോകത്തൊരു സ്ഥലത്തും ഇത്രയേറെ പെർ ഹെഡ് സൗകര്യങ്ങൾ കൊടുക്കാൻ, ഈ ബുദ്ധിമുട്ടാത്തൊന്നും കൊടുത്തൊരു സ്ഥലം കാണത്തില്ല എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. ഇല്ല, കാണത്തില്ല, നിങ്ങൾ കണക്കെടുത്തോളൂ, കണക്കെടുത്തു നോക്കിക്കോളൂ. അത് കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നു നമ്മൾ അംഗീകരിക്കണം, ഇനിയും കുറച്ചുകൂടെ കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇത്രയും ഇതിനോടടുത്ത് വരുന്ന തരത്തിൽ കൊടുക്കുന്നില്ല. അത് ന്യായമായ കാര്യമാണ്, പക്ഷേ 2006-ൽ 2000 ഉണ്ടായിരുന്ന ഇപ്പൊ 12,000-14,000 ഉണ്ട്. അന്ന് VS സമയത്ത് അന്ന് അതിന്റെ പിണറായി ഒന്നാം ഗവൺമെന്റ് ഇങ്ങനെ, അല്ല നിസ്സാരമാണ്, പക്ഷെ അതൊരു മോശമല്ല. അല്ല, എന്നാലും ഇപ്പോഴും ചില പ്രൊപ്പോസലുകളുണ്ട്. പ്രവാസികൾക്കുള്ള നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പ്രവാസികൾക്ക് നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവാസികൾക്ക് കുറച്ചുകൂടെ കാര്യം ചെയ്യണം, വീണ്ടും ആവശ്യപ്പെടേണ്ടതാണ്. നമ്മളിപ്പം നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ 14 ലക്ഷത്തോളം പ്രവാസികൾ നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്. കോവിഡ് കാലത്ത് അത് 4 ലക്ഷം ആളുകൾ കുടുംബാംഗങ്ങളാണ്, 10 ലക്ഷം ആളുകളെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരിൽ കുറച്ചുപേരൊക്കെ തിരിച്ചു പോയി, പക്ഷേ ഇപ്പോഴും ഇപ്പോൾ ഫ്ലൈറ്റ് ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ഇന്നപ്പം ഷാർജയ്ക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അങ്ങോട്ട് ആൾ പോകുന്നില്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതി നിൽക്കുന്നുണ്ട്, അത് ഒന്ന് കവർ ചെയ്യാതെ ആളുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും കുറച്ച് നാളുകൂടി ഈ പ്രശ്നം നിൽക്കും. അതിന് വളരെ പലിശ കുറച്ചുള്ള പണം കടം കൊടുത്തിട്ട് വ്യവസായം ചെയ്യുന്നതുകൊണ്ട് എല്ലാം പരിഹരിക്കാനാവില്ലെങ്കിലും അതിന് ഞങ്ങൾ പല പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. പ്രവാസികളുടേതായ ചില സ്കീമുകൾ, സെൻട്രൽ ഗവൺമെൻറ് ചില സ്കീമുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാലും ജോലി ഉള്ളതുപോലെ ഒന്നും ജോലി ഇല്ലാതെ വന്നിരിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കത്തില്ല. ഈ ഒരു പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞാൽ കുറച്ച് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും കുറച്ച് നമ്മുടെ പ്രവാസി ക്ഷേമനിധിയും അതുപോലെ നോർക്ക വകുപ്പും ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ല, നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തുള്ളവരെയും പ്രവാസിയായിട്ട് തന്നെയാണ് കരുതുന്നത്. നിങ്ങളൊക്കെ പ്രവാസികളായിട്ടാണ്. അല്ല, പ്രവാസി വിദേശ രാജ്യങ്ങളിലുള്ളവർക്കുള്ള ആനുകൂല്യം കിട്ടുന്നില്ലായിരിക്കും, പലതിലും പ്രവാസി എന്ന നിലയിലുള്ള കുറച്ച് പരിഗണനകൾ വരുന്നുണ്ട്. അതേപോലെ വിദേശത്ത് പോകുന്നവരുടെ കൂട്ട് ഇവിടെ വരുന്നുണ്ടാവില്ല. അല്ല, അതൊരു പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിനകത്ത് ഓരോ സംസ്ഥാനത്തും ഉള്ള ആളുകളെ വിദേശത്ത് പാസ്പോർട്ട് എടുത്ത് പോകുന്ന പോലെ അല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഇനിയിപ്പോ ഡൽഹിയിൽ തന്നെ 8 ലക്ഷം മലയാളികളുണ്ട്, അതിനകത്ത് പലരും മലയാളികളായിട്ടുള്ള മലയാളികളെന്നേ ഉള്ളൂ. അവിടുന്ന് എത്രയോ വന്നിട്ട് ഇവിടെ വന്ന് കംപ്ലീറ്റ് ഇവിടെ റൂട്ടായിട്ടുള്ള മലയാളികളല്ലേ. അപ്പൊ ഈ രാജ്യത്തിനകത്തുള്ളതും മറ്റേതും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ വന്നിട്ട് പോകുന്നവരും സ്ഥിരമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നവരായിട്ടുള്ള പലതരം ആളുകളുണ്ട്. അപ്പം എന്തായാലും പ്രവാസികാര്യ വകുപ്പിലും നോർക്കയുടെ രജിസ്ട്രേഷനിലും സ്റ്റേറ്റിനകത്ത് അല്ല സ്റ്റേറ്റിനെ വിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്ന പ്രവാസികളും
രാജ്യത്തിനുള്ള പുറത്തുള്ള പ്രവാസികളും എന്നുള്ള രണ്ടും ചേർത്തിട്ടുണ്ട്. ആ നിയമത്തിനകത്ത് അതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇപ്പം ഇന്ത്യക്കകത്തുള്ളവർക്ക് കാർഡ് കൊടുക്കുന്ന സിസ്റ്റം ഒന്നും വന്നിട്ടില്ല. കുറച്ചുകൂടെ അത് സ്ട്രെങ്തൻ ചെയ്ത് പുതിയ കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യണം. പക്ഷെ എന്തായാലും കേരളത്തിന് പുറത്തുള്ള പ്രവാസികളുടെ ഒരു സെക്ഷനെയും പ്രവാസികളായിട്ടാണ് അതിന്റെ കാര്യങ്ങൾ സ്വകാര്യ വ്യക്തികളെ ഉൾപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്ക് ഒരു സഹായ പദ്ധതി പ്രഖ്യാപിച്ചു. അതും ചോദിച്ചപ്പോഴത്തേക്ക് പോലെ വിദേശ പ്രയാണികൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ പുറത്തുള്ളവർക്കില്ല. അപ്പൊ അത് സ്വാഭാവികം, എന്ത് നിയമം പറഞ്ഞാലും പദ്ധതികളൊന്നും തന്നെ ഇല്ല. മാത്രമല്ല ഈ മരിച്ച ആളുകളുടെ കോവിഡ് രണ്ടാം തരംഗത്തിൽ എത്ര മലയാളികൾ ഡൽഹിയിലും മരിച്ചുള്ള കണക്കുകളും ഇല്ലില്ല. അതെല്ലാം കൃത്യമായി കാണത്തില്ല. കാരണം ഈ പിന്നെ ഈ അവിടെയുള്ള സംഗതി പോലെ അല്ല. അതേസമയം ഇവിടെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഇവിടെ അസുഖമായി കിടക്കുന്നവരെയും മരണപ്പെട്ടവരെയും നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ പ്രവാസികാര്യ വകുപ്പ് ഇടപെട്ട പല കാര്യങ്ങളും എനിക്കറിയാം. അപ്പം എനിക്കറിയാം പിന്നെ ബോംബെയിലെ ഒരു ബോംബെല്ല ഡൽഹി തന്നെ ഞാൻ ഇവിടെയും പലരോട് നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. ഈ സമയത്ത് തന്നെ കോവിഡായിട്ട് കൊണ്ടുവരുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. കോവിഡായിട്ട് ഒരു നേഴ്സായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, കോവിഡായിട്ട് ഫ്ലൈറ്റ് എന്നിട്ട് ഇവിടുന്ന് ഇടത്ത് നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് ഇടപെട്ട് ഡൽഹിയിലെ നോർക്ക ഓഫീസ് ബന്ധപ്പെട്ടിട്ട് അവരെ ഫ്ലൈറ്റിൽ അവിടെ കൊണ്ടുവന്ന ആ ബോഡി ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടേറിയ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കുടുംബത്തിലാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും പ്രവാസികാര്യ വകുപ്പ് ഇടപെടുന്നതുണ്ട്. എന്നാൽ പാസ്പോർട്ടുമൊക്കെ ആയിട്ട് വിദേശത്ത് പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ എംബസിയുടെ കയ്യിലുള്ളതുപോലെ ഇന്ത്യക്കകത്ത് അത്രയും ഇല്ല. അതിനെപ്പറ്റിയൊക്കെ അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ടതാണ്, കൂടുതൽ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും നിങ്ങൾ ഈ സജഷൻസ് ഒക്കെ ഇവിടെ ഡൽഹി ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ. ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ ചിലത് പ്രായോഗികമായി കൊടുത്താൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പേഴ്സണലി ഇൻട്രസ്റ്റ് എടുക്കുന്ന കാര്യം തന്നെയാണ് ആ വകുപ്പും. അതിനകത്ത് നമുക്ക് നോക്കുമല്ലോ തീർച്ചയായിട്ടും. ആണോ അല്ല ഇന്ന് വരാൻ പോന്നേയുള്ളൂ കേസിന്റെ എന്താന്ന് അറിഞ്ഞുകൂടാലോ. മറ്റേതല്ല കോടതി ചോദിച്ചോന്ന് നിങ്ങൾ പറയുന്നതല്ലാതെ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാലോ. അതൊക്കെ കോടതി ചോദിച്ചൊക്കെ ആകുമ്പോ ആധികാരികമായിട്ട് അറിയാതെ പറയാൻ പറ്റത്തില്ലല്ലോ. എത്രയോ കൃത്യമായിട്ട് ശ്രീ വിജയരാഘവനും പിന്നെ ശ്രീ ജോസ് കെ മാണിയും ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടില്ല. അതെല്ലാം അല്ല, അതെല്ലാം വളരെ വിശദമായി പറഞ്ഞാണല്ലോ. ഇല്ല അതെല്ലാം വളരെ ഞാൻ പറഞ്ഞു. ഇന്ന് കോടതി പറഞ്ഞ കാര്യം കോടതി പറഞ്ഞത് കേൾക്കാതെയും പറയാതെയും ഞാൻ പറഞ്ഞത് ശരിയല്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് അക്കാര്യത്തിന് അത് ക്ലാരിഫിക്കേഷൻ വരുത്തി. ഇപ്പൊ കേരളത്തിൽ ആർക്കും ആ സംശയമില്ല. അതല്ല എന്താണ് കോടതി പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ ജോമിയുടെ മനസ്സിലുള്ള കാര്യം എൻ്റെ അഭിപ്രായമായിട്ട് പറയിപ്പിക്കല്ലേ. ഞാൻ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ല ഇത് എല്ലാം റെക്കോർഡ് ചെയ്യുന്നില്ല, തീർന്നല്ലോ. ഇപ്പൊ നിങ്ങളിങ്ങനെ പഴയ ആള് 4 മണിയായി അദ്ദേഹത്തിന്. No. Moratorium, actually, we are requesting for all the people who, because of the pandemic situation, almost all trade and business, everyone is, even for those who took loan for housing, car loan, everything, this affected. So we are requesting that there should be a moratorium for all the loans, like in the farmer suicide, earlier farmer suicide issue was there, then also some moratorium was there. We are requesting that this is a such a situation. So moratorium should be there for at least for up to December, like that. Sir, time. Because these loan generally means not big corporate loans. As was done last year. Last nerathe oru earlier there was a moratorium. Yeah. The first wave in there was a moratorium. That moratorium or moratorium venam nanu nammal request cheyunnu. That we are requesting. Kaniyallo. That we already very 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 in detail we discussed here. First is the compensation part that we have to get immediately. Then the compensation period, we are requesting for the extension of the time, another 5 years we have to get it. Then some other issues like the
പ്ലാന്റേഷൻ സെക്ടർ, ട്രഡീഷണൽ ഇൻഡസ്ട്രി, പ്രൊഡക്ഷണൽ വർക്കേഴ്സ്, സം ഹെൽപ്പ് ഫോർ ദം. ദെൻ ദി ഡിവല്യൂഷൻ പ്രിൻസിപ്പിൾ, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് തിങ് ദേ ക്യാൻ ഡു, ബട്ട് ദ ഡിവല്യൂഷൻ പ്രിൻസിപ്പിൾ, ഡിവല്യൂഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെൻറ്റർ, ദാറ്റ് പോളിസി വി സെഡ് ദാറ്റ് ഇറ്റ് ഇസ് വെരി മച്ച് ഡിറ്റർമിൻഡ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദ കേരള, ഫോർ ദ സ്റ്റേറ്റ്സ് ലൈക്ക് കേരള. അത് പറഞ്ഞു പോപ്പുലർ, നോട്ട് ഓൺലി പോപ്പുലേഷൻ ഡെവലപ്മെന്റ് ഓൾസോ. നിങ്ങളത് പത്രസമ്മേളന നിങ്ങൾക്ക് വിശേഷം പറയാൻ വേണ്ടിട്ടല്ലേ. താങ്ക് യു. കാണാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അതെ. താങ്ക് യു വെരി മച്ച് സർ, സമയം തന്നതിന് സന്തോഷം സർ. വിളിച്ച ഗിരീഷ്, അതെ അതെ, കൊടുത്തോ എന്നല്ലേ ഞാൻ കണ്ടിട്ട് വന്നിട്ടുണ്ട്.